ഒരുക്കമുള്ള ഹൃദയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചനവും സൗഖ്യവും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമുക്കിന്ന് വചന സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നത്, ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അതിശക്തമായി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബ്രദർ സാബു ആർദുട്ടി. യേശു ആരിലും വലിയവൻ എന്ന ഒരു പ്രോഗ്രാമിലൂടെ ശാലോം ടി വി പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതനാണ് അദ്ദേഹം. അതിശക്തമായ രീതിയിലുള്ള ഹീലിംഗ് പവർ നൽകി ഈശോ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. നഷ്ടപ്പെട്ട അവയവങ്ങളൊക്കെ തിരിച്ചു ലഭിക്കുന്നതായിട്ടും അനേകർക്ക് യൂട്രസ് നഷ്ടപ്പെട്ടവർക്കൊക്കെ പുതിയ യൂട്രസ് നൽകുന്നതായിട്ടും അങ്ങനെ അങ്ങനെ അനേക ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അനേകരെ വിശ്വാസത്തിൽ വളർത്താനും അനേകർക്ക് സൗഖ്യം നൽകാനും അനേകരെ അനുഗ്രഹിക്കാനും ഉയർത്താനുമൊക്കെയായി ദൈവമായ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ബ്രദർ സാബു ആർദുട്ടി. എൻ്റെ കർത്താവ് അദ്ദേഹത്തിലൂടെ നമ്മളോട് സംസാരിക്കാനും നമ്മെ തൊടാനും അനുഗ്രഹിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ വചനവേദിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വലതുകരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ രാത്രി എന്റെ ജീവിതത്തില് അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുവിന്റെ രക്തമേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തിയിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. യേശു നാമത്തിൽ പാപദുശീലങ്ങൾ, ആസക്തികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ തകർച്ചകൾ, നിരാശകൾ, ദുഃഖങ്ങൾ, ഭയങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങൾ മാറിപ്പോവട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ ഭാരങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നിൽ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ ശക്തികളും എന്നെ വിട്ടുമാറട്ടെ. എന്നെ പീഡിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ, ദുഷ്ടാരൂപികളെ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടൊഴിയുക. പാപത്തിന്റെ ബന്ധനങ്ങൾ, പാപാസക്തികൾ എന്നെ വിട്ടുമാറട്ടെ. എതിർചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, പരാജയത്തിന്റെ ചിന്തകൾ, തോൽവിയുടെ ചിന്തകൾ, ആത്മഹത്യയുടെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. കുടുംബത്തിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ, ശാപത്തിന്റെ ചങ്ങരകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
തകരട്ടെ തകരട്ടെ പാരമ്പര്യ രോഗങ്ങൾ പാരമ്പര്യ പാപങ്ങൾ പാരമ്പര്യ ആസക്തികൾ പാരമ്പര്യ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ തലമുറകളെ വിട്ടൊഴിയട്ടെ മരിച്ചുപോയ പിതാക്കന്മാരിലൂടെ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ശാപത്തിന്റെ ചങ്ങലകളെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തു പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകട്ടെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ രോഗങ്ങൾ ശരീരത്തെ വിട്ടുമാറട്ടെ വേദനകൾ ശരീരത്തെ വിട്ടുമാറട്ടെ മനസ്സിലെ ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ ദേശങ്ങൾ വിട്ടുമാറട്ടെ ഭയം വിട്ടുമാറട്ടെ ഉത്കണ്ഠകൾ വിട്ടുമാറട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ എല്ലാവരും സ്തുതിക്കട്ടെ Hallelujah 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 ellavarum karam adichu vattavane stuthiche karam adichu vattavane stuthiche karangale thatti ellavarum onnu chernu hallelujah 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 yesuvin naamathil karam adichu onnu chernu undagatte yesuvin naamathil യേശുവിൻ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ ഉണർവോടെ പാടി ആരാധിക്കട്ടെ യേശുവിൻ നാമത്തിൽ യേശു നാമത്തിന്റെ അത്ഭുത ശക്തി ഈ വചനകൂടാരത്തിൽ വ്യാപരിക്കട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ വിശ്വാസത്തോടെ ഒന്നിച്ചേർന്ന് കരമൊന്ന് ഉയർത്തിയടിക്കാമോ കരം ഉയർത്തിയടിച്ച് ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ മൈറ്റി ഹീലിംഗ് ഹാപ്പൻ ഇൻ ദി നെയിം ഓഫ് ജീസസ്
I command you, all satanic forces, come out in the name of Jesus. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. Satan, leave this people. ദൈവജനത്തെ വിട്ടൊഴിയട്ടെ. Hallelujah, 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 hallelujah. ആത്മാവേ, ആത്മാവേ, വ്യാപരിക്കണമേ. ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. ദൈവശക്തി ആവരിക്കട്ടെ. പൈശാചിക ബന്ധനം അറിയട്ടെ. ശാപത്തിന്റെ ചന്ദ്രനം തകരട്ടെ. പാപത്തിന്റെ കട്ടി അറിയട്ടെ. പാപാസക്തി വിട്ടുമാറട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. കരമേറ്റി വിളിച്ചേ യേശുവേ. രക്ഷയുടെ നാമം വിളിക്കട്ടെ. സൗഖ്യത്തിന്റെ നാമം വിളിക്കട്ടെ. വീടുകളുടെ നാമം വിളിക്കട്ടെ. വാ തുറക്കട്ടെ. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ കെട്ടുകളറിയും. യേശുവേ, യേശുവേ, Hallelujah, 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 hallelujah. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഭാഷാവരമുള്ളവര് ഭാഷാവരത്തൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് അഭിഷേകം വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. മനസ്സ് ഫ്രീ ആവട്ടെ. മനസ്സ് സ്വതന്ത്രമാവട്ടെ. Hallelujah, 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 hallelujah. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ്യ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. തൊട്ട് അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ഈ രാത്രി നിനക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു, വിശ്വാസത്തോടെ പറഞ്ഞു, ഈ രാത്രി നിനക്കും നിന്റെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി നിനക്കും നിന്റെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. വിശ്വസിക്കുന്നവർ കരമേറ്റി വീശി കാണിച്ചേ, ഇതെനിക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഇതെനിക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. വിളിച്ചു പറഞ്ഞേ, ഇതെനിക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഇതെനിക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഇതെനിക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കരമടിക്കാമോ? നന്നായിട്ട് ഒന്ന് കരമടിച്ചേ. ഇനി തൊട്ട് അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് ചിരിച്ചു കാണിച്ചേ, സന്തോഷമായിട്ട് പരസ്പരം ഒന്ന് ചിരിച്ചു കാണിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ വചനം കേട്ട് ദിവ്യഗാന സന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എനിക്കൊരു സംശയമില്ല, ഈ രാത്രി അസാധാരണമായ അത്ഭുതത്തിൻ്റെ രാത്രിയാക്കി കർത്താവ് മാറ്റുവാനായിട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഈ രാത്രി തൊടും, ഉറപ്പാണ്. നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, രോഗങ്ങളോ കടബാധ്യതകളോ ജീവിത തകർച്ചകളോ പ്രതിസന്ധികളോ എന്താണെങ്കിലും യേശു ഇടപെടാനായിട്ട് പോവുക. കഴിഞ്ഞ ധ്യാനം നടക്കുമ്പോൾ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരു പാലക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ധ്യാനിക്കാൻ വന്നത്. അവർ 3 വർഷം മുൻപ് തൃശ്ശൂർ പുതുക്കാട് ഞാനൊരു കൺവെൻഷൻ നടത്തുമ്പോൾ ഈ മകനും ഭാര്യയും കൂടെ അവിടെ വന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത് എന്നെ എടുക്കുമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് എന്നെ വ്യക്തിപരമായിട്ട് പരിചയമില്ല. ആകെ പരിചയമുള്ളത് ശാലോൺ ടെലിവിഷനിൽ അവരെ കണ്ടിട്ടുണ്ട്. എന്നെ യൂട്യൂബിൽ ധാരാളം ഹീലിങ്ങിൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ ഇവരെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ വിശ്വാസത്തിലാണ് പുതുക്കാട് അവർ കൺവെൻഷനായിട്ട് വരുന്നത്. ആ കൺവെൻഷൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം അനേകർ പ്രാർത്ഥിക്കാനുണ്ട്. ഇവരും കാത്തുനിന്നു, എൻ്റെ അടുക്കൽ വന്നു. അവർ അവരുടെ വിഷമം പങ്കുവച്ചു. അതായത് ഈ സഹോദരൻ്റെ ഭാര്യ മാനസിക രോഗിയാണ്.
എട്ടു വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനസരോഗിയായ ഒരു വീട്ടമ്മ, രണ്ട് മക്കളുണ്ട്. വലിയ വേദനയിലാണ് അവര്, പ്രയാസത്തില അവരവിടെ ധ്യാനത്തിന് കൺവെൻഷനായിട്ട് വന്നത്. പാലക്കാട് നിന്ന് അവിടെ പുതുക്കാട് കൺവെൻഷന് വേണ്ടി വന്നതാണ്. നമ്മുടെ കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഒരത്ഭുതം ചെയ്യുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞയാഴ്ച ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തില് ഭാര്യയും ഭർത്താവും കൂടെ നിന്ന് സാക്ഷ്യം പങ്കുവെച്ചു. അന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം ആ സഹോദരി മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിച്ചിട്ടില്ല. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. മാനസിക രോഗിയായിരുന്ന ആ സഹോദരിയുടെ മാനസിക രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തി. അത്ഭുതം അവസാനിക്കുന്നില്ല. അതിനുശേഷം ആ മകൾ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കൈയടി കർത്താവിനെന്ന് കൊടുത്തേ. ജീവിക്കുന്ന കർത്താവിന് ഒരു കൈയടി കരമുയർന്ന് ഉയർത്തി അടിച്ചേ. ഹല്ലേലൂയ. സാധാരണ മാനസിക രോഗികള് സൗഖ്യം പ്രാപിക്കുന്നതൊക്കെ കേൾക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ എനിക്ക് പല അനുഭവങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ അത്ഭുതകരമായിട്ട് മാനസിക രോഗികള് സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ, അത് ശരിക്കും ശക്തമായ ദൈവാത്മാവിൻ്റെ ഇടപെടല. മത്തായിയുടെ സുവിശേഷത്തില് 12:28 ഇങ്ങനെയാണ് പറയുന്നത്. യേശു പറയുക, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ആ ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവ് ശക്തിയോടെയാ. ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവ് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, വചനം സ്തുതീകരിച്ചുകൊണ്ട് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവായ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഈ നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്പർശിക്കണമേ. പ്രത്യേകമായിട്ട് യേശുവേ ആശുപത്രികളിൽ കഴിയുന്ന മാനസിക രോഗികൾ, ഭവനങ്ങളിൽ കഴിയുന്ന മാനസിക രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനത്താൽ മാനസിക രോഗികളായി തീർന്നിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാനസിക രോഗത്താല് വലയുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വീടുതൽ ലഭിക്കട്ടെ. ഒന്ന് വിളിച്ച യേശുവേ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ, പരിശുദ്ധ നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഡിപ്രഷൻ ഉള്ളവരുടെ മനസ്സുകൾ ബലം പ്രാപിക്കട്ടെ. മാനസികൾക്ക് മരുന്ന് മാറ്റുവാൻ കൃപ കൊടുക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാനസികളെ സൗഖ്യമാക്കണമേ. മാനസികളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കും. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിന്റെ രോഗം എന്തുമാവട്ടെ, ആ രോഗത്തെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കാൻ യേശു ക്രിസ്തുവിന് പറ്റും. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 8:16-17 വചനം ഇങ്ങനെ പറയുന്നു. യേശു പത്രോസിൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നു. പത്രോസിൻ്റെ അമ്മായിമ്മയെ സ്പർശിച്ചു. അമ്മായിമ്മയുടെ പനി വിട്ടുമാറി. പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി വിട്ടുമാറി. അത് കഴിഞ്ഞുള്ള 16:17 വചനം ഇങ്ങനെയാണ് പറയുന്നത്. അന്ന് സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. വൈകുന്നേരമായപ്പോൾ അനേകം പിശാചു ബാധിതരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവൻ വചനമയച്ചുകൊണ്ട്
അവരെ പുറത്താക്കി, പിശാചുക്കളെ പുറത്താക്കി. തുടർന്ന് പറയാ, രോഗികളെ അവൻ സൗഖ്യമാക്കി. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. സാത്താന്റെ ശക്തിയെ തകർക്കുന്ന ദൈവത്തിന്റെ അതിശക്തമായ വചനം നിങ്ങളിലേക്ക് കടന്നു വരിക. ഈ വചനം സകല പൈശാചിക ശക്തികളെയും ബന്ധിക്കുന്നത് ദൈവാത്മാവിനെ കൊണ്ടാണ്. ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ കടന്നുവരവ് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ദൈവശക്തിയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ്. ദൈവശക്തിയുടെ വെളിപ്പെടുത്തൽ, ദൈവിക ശക്തിയുടെ ഇടപെടലുകൾ നമ്മുടെ മധ്യത്തിൽ നടക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് തിരിച്ചറിയുന്നത് അത്ഭുതകരമായ അടയാളങ്ങളും രോഗശാന്തികളും ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ സമൂഹ മധ്യത്തിൽ നടക്കുമ്പോഴാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കോട്ടയത്തെ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു 6-ടി പൊക്കമുണ്ട്, അജാനുബാഹുവായൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഈ ഇടുപ്പല്ലുകൾ, വലിയ പ്രായമൊന്നുമില്ല, 40 വയസ്സത്താണ് പ്രായമുള്ളൂ, ഇടുപ്പല്ലുകളും ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ മാരകമായ രോഗം ബാധിച്ച് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്താലും വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ട് ഇടുപ്പല്ല് മാറ്റി വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം, ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് പാൻറ് ഇടണമെങ്കിൽ ഈ കാലാരെങ്കിലും പൊക്കി പിടിച്ചാലേ പാൻറ് കെട്ടിക്കിടത്തുള്ളൂ. ഈ അവസ്ഥയിലാണ് ധ്യാനിക്കാൻ വന്നത്. ധ്യാനാവസരത്തിൽ ഞാൻ കണ്ടിങ്ങനെ നടന്നു പോകുന്ന, കാല് വലിച്ചു പിടിച്ച് നടക്കുന്ന ഈ വ്യക്തിയെ ഞാൻ കണ്ടിരുന്നു. സൗഖ്യപ്രാർത്ഥന സമയത്ത് ഈ മനുഷ്യനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടുപ്പിനെ ഒന്ന് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു, വലിച്ചു കുടയാൻ പറഞ്ഞു. കാല് കുടഞ്ഞു, ഇരുന്നു, എഴുന്നേറ്റ് മുട്ടുകുത്തി നിവർന്നു, നടക്കാൻ തുടങ്ങി. തൽക്ഷണം ആ കാലുകളെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുക. അപ്പോൾ തന്നെ ആ മകൻ്റെ ഇടുപ്പല്ലുകൾ കർത്താവ് സൗഖ്യമാക്കി. ആദ്യ ധ്യാനത്തിൽ കൂടി, 2-ാമത് ധ്യാനത്തിൽ പങ്കെടുത്തു, സാക്ഷ്യം പറഞ്ഞു, പൂർണ്ണമായിട്ട് ആ മകന് കർത്താവ് സൗഖ്യം കൊടുക്കുക. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലോ ചിന്തയിലോ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. ഒന്ന് പറയാമോ, എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. എൻ്റെ കർത്താവിന് എല്ലാം സാധിക്കും. എൻ്റെ കർത്താവിന് എല്ലാം സാധിക്കും. എൻ്റെ യേശുവിന് എല്ലാം സാധിക്കും. എൻ്റെ യേശുവിന് എല്ലാം സാധിക്കും. വലതുകരമെന്ന് ഉയർത്തി പിടിച്ചേ, ഒന്ന് പറഞ്ഞേ, എൻ്റെ യേശുവിന് എല്ലാം സാധിക്കും. എല്ലാം സാധിക്കും. എൻ്റെ യേശുവിന് എല്ലാം സാധിക്കും. എൻ്റെ യേശുവിന് എല്ലാം സാധിക്കും. ഇനി ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തില് 36-ാം അധ്യായം 6-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും 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 പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ കരബലം, കർത്താവ് തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതയുമാണ്. ഹല്ലേലൂയാ. അടയാളങ്ങളും അത്ഭുതങ്ങളും വലിയ ദൈവപ്രവൃത്തികളും നമ്മുടെ മധ്യത്തിൽ സംഭവിക്കും. കർത്താവ് അത് ചെയ്യും. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത്
പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ വചനത്തെ സ്ഥിരീകരിക്കും. അടയാളങ്ങൾ അത്ഭുതങ്ങൾ അത് സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ വിശ്വസിക്കണം, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഉറപ്പാണ്, ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്ത് വിശ്വസിക്കണം. പറയണം, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ഒന്ന് കരപിടിച്ച് പിടിച്ച് പറയാമോ, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. എന്നിട്ട് പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊള്ളുക. ഉറപ്പാണ്, അത്ഭുതം ചെയ്യും. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാ, ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാ, ഈ രാത്രി ദൈവകൃപയുടെ മഹാപ്രവാഹത്തിൻ്റെ രാത്രിയാ. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമൊക്കെ ഒന്ന് കുറഞ്ഞ് ജനമെല്ലാം ഒത്തുകൂടി ധ്യാനങ്ങളിൽ കൂടാനും കൺവെൻഷനിൽ പങ്കെടുക്കാനൊക്കെ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ പൊതുവെ പറയുമ്പോൾ വിശ്വാസ മേഖലയിൽ ഒത്തിരി ആളുകൾക്ക് ഒരു ഒരു തണുത്ത അവസ്ഥയാണ്. ഒരു ഉണർവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ഒരു ദൈവാത്മാവിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ ഒരു അനുഭവമൊക്കെ നഷ്ടപ്പെട്ടതുപോലെ അനേകർ ഇങ്ങനെ ആത്മീയ ജീവിതത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു സാധാരണ റൊട്ടീനായിട്ടുള്ള പ്രാർത്ഥന, അതിനപ്പുറം ഒന്നുമില്ല. ഒത്തിരിയേറെ ആത്മീയ ശുശ്രൂഷകർ അഭിഷേകത്തിന് വീണുപോയി. ഒത്തിരിയേറെ ആത്മീയ ശുശ്രൂഷകർ ദൈവ ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ പോയി. കർത്താവ് തിരഞ്ഞെടുത്തവരും കർത്താവ് വിളിച്ച പലരും ശുശ്രൂഷകൾ വിട്ടിട്ട് സ്വന്തം വഴി തേടിപ്പോയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി വന്നാലും കർത്താവിൽ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു. കാരണം യേശു എന്നെയും നിങ്ങളെയും വഴി നടത്തും. ഏതൊരു ശുശ്രൂഷകനെയും കർത്താവ് കൈപിടിച്ച് വഴി നടത്തും. ഏതൊരു കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തും. അത് തർക്കമറ്റ കാര്യമാണ്. കോവിഡ് വന്നാലും ഏത് രോഗം വന്നാലും കടബാധ വന്നാലും നിന്റെ കുടുംബത്തെ വഴി നടത്തുവാൻ യേശു ക്രിസ്തു മതിയായവനാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരവീശി കാണിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കർത്താവ് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കുന്ന ഒരു അനുഭവം, അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിൽ മാറണം. അനേകം യുവതി യുവാക്കന്മാർ ഈ നാളുകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, കുമ്പസാരമെന്ന കൂദാശയ്ക്ക് പോകുന്നില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. പല മാതാപിതാക്കന്മാരുടെയും ഒരു സങ്കടമാണിത്. പല യുവതി യുവാക്കന്മാർക്കും വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയും, ദൈവശക്തിയുടെ അനുഭവം. അടയാളങ്ങൾ അത്ഭുതങ്ങൾ അവരുടെ കൺമുമ്പിൽ അവർ കണ്ടിട്ടില്ല, അവരെ യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ സാന്നിധ്യം എത്ര ശക്തമാണെന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു അനുഭവം എത്ര വലുതാണെന്നും അവർക്ക് സ്വയം അനുഭവിച്ച് അറിയാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വിശ്വാസ ജീവിതത്തിൽ പിന്നിലായി പോകുന്നത്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തി വീണു പോകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിക്ക്, അത് യുവാക്കന്മാരാണേലും യുവതികളാണേലും മധ്യവയസ്കരാണേലും പ്രായമുള്ള അപ്പച്ചന്മാരാണേലും ആരാണെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് ക്രിസ്തു അനുഭവം ഇല്ലാതെ പോകുന്നു. ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ആ സഹോദരിയെ വിവാഹം കഴിച്ചയച്ച വീട്, ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. ആ വിവാഹം കഴിച്ച വീട്ടിൽ ഭർത്താവിൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ആ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ല. അവർ ടെലിവിഷൻ്റെ മുന്നിലാണ്, ലോകത്തിൻ്റെ കാര്യത്തിലാണ്. ഭർത്താവിനും വലിയ താല്പര്യമില്ല, പ്രാർത്ഥനയോടും കൂദാശയോടോ കുർബാനയോടോ ഒന്നും താല്പര്യമില്ലാത്തൊരു വീട്. ആ സ്ത്രീ പറയുകയാണ്, ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു നല്ലൊരു കുടുംബത്തിൽ എനിക്ക് എത്തിപ്പെടണമെന്ന്, പക്ഷേ ഞാൻ ചെന്നുപെട്ടത് ഇങ്ങനെയൊരു കുടുംബത്തിലാണ്.
വിശ്വാസം തീരെ ഇല്ലാത്തൊരു കുടുംബം, പ്രാർത്ഥന ഇല്ലാത്തൊരു കുടുംബം. കാരണം ആ കുടുംബത്തിലുള്ളവര് ഒരു യേശു അനുഭവത്തിലേക്ക്, ദൈവശക്തിയുടെ സ്പർശന അനുഭവത്തിലേക്ക്, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് അവർക്ക് ഇന്ന് വരെ വരുവാനോ അങ്ങനൊരു അനുഭവം ഉണ്ടാകാനോ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലുയാ, ഹല്ലേലുയാ. കോവിഡിന് മുൻപ് നടന്ന ഒരു ധ്യാനം, ഒരു 3 വർഷം മുമ്പ് നടന്ന ഒരു താമസമുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ തിരുവനന്തപുരം അപ്പുറം തമിഴ്നാടാണ് തൂത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു മകൻ ധ്യാനിക്കാനായിട്ട് വന്നു. ആ മകനും എൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. എൻ്റെ 35 വയസ്സേ പ്രായം കാണുള്ളൂ. ആ മകന് മത്സ്യത്തൊഴിലാളിയാണ്, ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. നന്നായിട്ട് മദ്യപിക്കുന്ന വ്യക്തി, വീട്ടിൽ വടക്കൊക്കെ ഉണ്ടാക്കും, ഒരു സ്വസ്ഥതയും സമാധാനമൊന്നുമില്ല. ഈ മത്സ്യത്തൊഴിലാളിയായ ഈ സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പോൾ കഴുത്തിന് കോളറ് മൊത്തം ബെൽറ്റിട്ട് മൂടിയാണ് വന്നിരിക്കുന്നത്. സംഭവം ഇതാണ്, ആ മകന് വീട്ടിൽ ഭാര്യയുമായിട്ട് വീട്ടിലെന്തോ ഒച്ചപ്പാട് ഉണ്ടാക്കി, അടുക്കള കിടന്നതിൻ്റെ വടക്കുണ്ടാക്കി തെന്നി വീണു. തെന്നി വീണിട്ട് ഗ്യാസ് കുറ്റിയുടെ മണ്ടയിലാണ് ഈ പെടലി അടിച്ചു വീഴുന്നത്. പെടലിയുടെ അസ്ഥി പൊട്ടി, നട്ടല് പൊട്ടി, ഇവിടെ നട്ടല് പൊട്ടി കിടപ്പായി. ആ അവസ്ഥയിൽ ഈ മകനെ ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുക. സൗഖ്യപ്രാർത്ഥന സമയത്ത് ഞാൻ ഈ മകനെ സ്റ്റേജിലേക്ക് വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബെൽറ്റെല്ലാം അഴിക്കാൻ പറഞ്ഞു, ബെൽറ്റെല്ലാം അഴിച്ചു മാറ്റി. ഞാൻ ആ മകൻ്റെ നട്ടല്, ഇവിടെ കഴുത്ത്, ഇവിടെയൊക്കെ ഒന്ന് എൻ്റെ വെള്ളമുണ്ട് ഇങ്ങനെ കുത്തി. ഞാൻ പറഞ്ഞു, യേശു നിന്നെ തൊട്ട് കഴിഞ്ഞു, തിരിക്കാൻ പറഞ്ഞു, തിരിച്ചു കുനിഞ്ഞു നിവർന്നു. ഞാൻ ഓടിച്ചു ധ്യാനങ്ങളിലൂടെ, അവനൊരു കുഴപ്പമില്ല, ബെൽറ്റെല്ലാം പിടിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കോവിഡിന് ശേഷം ആദ്യത്തെ ധ്യാനം ക്രിസ്ത്യന് നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ തൂത്തൂർ എന്ന സ്ഥലത്തു നിന്ന് 24 പേരെയുമായിട്ട് ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് വന്നത്. ഹല്ലേലൂയാ. അവരിന്ന് കർത്താവിന്റെ വലിയ ഒരു സാക്ഷിയായിട്ട് മാറിയിരിക്കുക. ആ ദേശത്ത് മുഴുവൻ, ആ ദേശത്തെ മുഴുവൻ ഇളക്കുന്ന ഒരു സാക്ഷ്യമായിട്ട് അവൻ മാറി. ഈ കഴിഞ്ഞ മാസം 47 പേരെയുമായിട്ട് അവൻ ധ്യാനിക്കാൻ വന്നു. ഈ മാസം ഞാൻ 100 പേരെയുമായിട്ടാണ് ധ്യാനിക്കാനായിട്ട്, ധ്യാനത്തിന് കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നു. ഒരു കൈയടി കർത്താവിന് കൊടുക്കാമോ? ഹല്ലേലൂയാ. ഈ മകന് ശക്തമായ ഒരു കർത്താവിൻ്റെ സ്പർശനമുണ്ടായി, അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം. ആ സൗഖ്യം ആ ദേശത്തെ മുഴുവൻ അനേകരെ യേശുവിലേക്ക് നേടുന്ന, യേശുവിലേക്ക് നയിക്കുന്ന ഒരു വലിയ അനുഭവമായിട്ട് മാറുകയാണ്. അവൾ ഒരു വ്യക്തിയുടെ അനുഭവം ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ മുഴുവൻ കർത്താവിൻ്റെതാക്കി മാറ്റുന്ന വലിയ ഒരു അനുഭവം. ഇത് അടയാളമാണ്, അത്ഭുതമാണ്, ദൈവശക്തിയുടെ അടയാളമാണിത്. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളൊക്കെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവശക്തിയുടെ വരങ്ങൾ, വിശ്വാസപരം, രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, പ്രവചനപരം, ദൈവശക്തിയുടെ വരങ്ങളായത്. ഈ ദൈവശക്തിയുടെ വരങ്ങൾ ഒരു സമൂഹത്തിൽ വെളിപ്പെടുമ്പോഴാണ് ആ സമൂഹം മൊത്തം വിശ്വാസത്തിൽ ഉണരുന്നത്. ദൈവശക്തിയുടെ വരം ഒരു സമൂഹത്തിൽ വെളിപ്പെടുമ്പോൾ, അതിൻ്റെ ശക്തി തുറക്കപ്പെട്ട് കഴിയുമ്പോൾ, ആ സമൂഹത്തിലുള്ള എല്ലാവരും വളരെ വേഗം വിശ്വാസത്തിലേക്ക് കടന്നു വരും. അവിശ്വാസത്തിൻ്റെ ആത്മാവ് അവിടെ തകർക്കപ്പെടുക. ഹല്ലേലൂയാ. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ ദൈവശക്തിയുടെ അസാധാരണമായ വരങ്ങൾ തുറക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഈ കോവിഡിന് ശേഷം ശുശ്രൂഷകൾ മാറണം എന്നാണ് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഇനി ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവശക്തിയുടെ അസാധാരണമായ ശുശ്രൂഷകൾ, ദൈവശക്തിയുടെ അസാധാരണമായ വെളിപ്പെടുത്തലുകൾ, സമൂഹമധ്യത്തിൽ സംഭവിക്കുന്ന ശുശ്രൂഷകൾ നടക്കുമ്പോൾ ജനം വിശ്വാസത്തിലേക്ക് വളരുന്നത്, ജനം ഓടിക്കൂടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? കരമൊന്ന് ഉയർത്തിയടിച്ച്
ഈ ജനത്തെ വിശ്വാസത്തിന്റെ അഭിഷേകത്ത നിറയ്ക്കണമേ. ദൈവജനം വിശ്വാസം കൊണ്ട് നിറയട്ടെ. ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും, ഈ നിത്യവിധി പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും, ദേശങ്ങളില്, രാജ്യങ്ങളില്, ഭൂഖണ്ഡങ്ങളില് ഈ ശുശ്രൂഷ കാണുന്ന മുഴുവൻ പേരെയും അങ്ങനെ ദൈവശക്തി കൊണ്ട് നിറയ്ക്കണമേ. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ, സമൂഹത്തിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വരമാണ് പ്രവചനവരത്തിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. പ്രവചനവരം, ദൈവശക്തി അസാധാരണമായിട്ട് വെളിപ്പെടുന്ന ഒരു വരമാണ് പ്രവചനവരം. വിശുദ്ധ ബൈബിളില് പുറപ്പാടിൻ്റെ പുസ്തകത്തില് 15-ാം അധ്യായത്തിൻ്റെ 20-21 വചനം പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചികയും അഹറോന്റെ സഹോദരിയുമായ മിര്യാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പിലെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിര്യാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലെറിഞ്ഞു. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ പ്രവാചികയും അഹറോന്റെ സഹോദരിയുമായ മിര്യാം. മിര്യാം എന്ന സ്ത്രീക്ക് പ്രവചനത്തിൻ്റെ വരമുണ്ടായിരുന്നു. പ്രവാചിക, അഹറോന്റെ സഹോദരിയായ മിര്യാം പ്രവാചികയായിരുന്നു, പ്രവചിക്കാനുള്ള ഗിഫ്റ്റുള്ള വ്യക്തിയായിരുന്നു. പ്രവചന വരത്തിൻ്റെ അഭിഷേകം പഴയ നിയമ പശ്ചാത്തലത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രവചനപരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യസ് 14-ാം അധ്യായത്തിൽ പ്രവചനപരത്തെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരമാണ് പറയുന്നത്. 14:1 ഇങ്ങനെ പറയുന്നു, പ്രവചനപരത്തിനായി തീഷ്ണതയോടെ അഭിലഷിക്കുവിൻ. എല്ലാവരും എന്ന് പറഞ്ഞേ, പ്രവചനപരത്തിനായി തീഷ്ണതയോടെ അഭിലഷിക്കുവിൻ. ഒരിക്കൽ കൂടി, പ്രവചനപരത്തിനായി തീഷ്ണതയോടെ അഭിലഷിക്കുവിൻ. ഇനി അതേ അധ്യായം 1 കൊരിന്ത്യസ് 14:39 പറയുന്നുണ്ട്, പ്രവചന വരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഒരേ അധ്യായത്തിൽ തന്നെ അപ്പസ്തോലൻ പ്രവചനപരത്തെ കുറിച്ച് പറയുകയാണ്. 1 വചനം പറയുന്നു, പ്രവചനപരത്തിനായി തീഷ്ണമായിട്ട് അഭിലഷിക്കുക. ഒരു വലിയ ആഗ്രഹം, തീഷ്ണമായ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം പ്രവചനപരത്തിനു വേണ്ടി. 30-ാം വചനം പറയുന്നു, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുക. എന്തേ, അപ്പസ്തോലൻ ആ വരത്തെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞു. കാരണം ദൈവശക്തി സമൂഹമധ്യത്തിൽ അസാധാരണമെന്നും വെളിപ്പെടുത്തുന്ന ഒരു വരമാണ് ഈ വരം. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയില് ഞാനിങ്ങനെ സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിന് സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം നൽകി, മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭയമുള്ളവർ ഇവിടെയുണ്ട്. ഞാൻ ഈ മെസ്സേജ് അനൗൺസ് ചെയ്തു, ഒരു ഫാമിലി മൊത്തം കരമെത്തി പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? ഉണ്ണെ, അവർ പറഞ്ഞ ഇതാണ്, അവരുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു, 2 ആഴ്ചയായിട്ടുള്ളൂ. അതോടെ ആ വീട്ടിലുള്ള എല്ലാവർക്കും മരണത്തെ പേടിയാണ്, എല്ലാവർക്കും ഭയമാണ്. ആ കുടുംബനാഥൻ്റെ ആത്മഹത്യക്ക് ശേഷം എല്ലാവർക്കും മരണഭയമാണ്. ശുശ്രൂഷകൾക്ക് ശേഷം ഞാൻ അവരെ ആ ഫാമിലിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു, അവരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തുമാവട്ടെ, ഈ വ്യക്തി മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു, കുടുംബത്തിൽ കുറേ അസ്വസ്ഥതകൾ, മക്കളൊക്കെ വിദേശത്താണ്. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, ജീവിതം അവസാനിപ്പിച്ചു. അതിനുശേഷം ആ കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും ഭയം, മരണത്തെ ഭയം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്ദേശമാണ്, മരണഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തെ കട്ടാൻ പിടിവിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു, അവരുടെ മനസ്സ് ഫ്രീയായി, അവർ സ്വതന്ത്രമായി. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സമൂഹത്തിന് വേണ്ടി ശക്തമായ ഒരു വെളിപ്പെടുത്തൽ തന്നു കഴിഞ്ഞാൽ ആ കുടുംബ
എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുക. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ഹെബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെ, അതിന് മാറ്റമില്ല. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ അവർ. ഒരു മാറ്റവുമില്ലാത്തവനായ യേശു ക്രിസ്തു. അവൻ്റെ അതിശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവജനത്തിന് വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, ദൈവജനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു, പ്രവചനവരത്തിനായി തീവ്രമായി തീവ്രമായി പ്രാർത്ഥിക്കുവിൻ. തീവ്രമായ ആഗ്രഹത്തോടുകൂടി പ്രവചനവരത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും, ഇവിടെയുള്ള സൂക്ഷകർ മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ മുഴുവൻ, ശാലോം ടെലിവിഷൻ്റെ മുന്നിൽ നിന്ന് ലോകം മുഴുവൻ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രവചനവരം എനിക്ക് വേണം. പ്രവചനവരത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ ഉള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. സംഗീത പുസ്തകത്തിൽ 11:11, മോശ ദൈവത്തോട് പരാതി പറയുക. മോശ ആരാണ്? ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട്, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനായ മോശ. മോശ ഒരു വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു. മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ. രണ്ട് മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, ഗർഷോം, എലിയസർ. അത് മോശയുടെ മക്കളാണ്. മോശയുടെ അമ്മായപ്പൻ്റെ പേര് ജത്രോ. ജത്രോ ഒരു പുരോഹിതനായിരുന്നു എന്നാണ് വചനം പറയുന്നത്. പുറപ്പാട് 18:1-4 വചനങ്ങൾ. ഈ മോശയെ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് ചെങ്കടലൊക്കെ പിളർത്തി മോശ ഈ ജനത്തെ നയിക്കുകയാണ്. ഈ ജനം പലപ്പോഴും പിറുപിറുക്കുന്നുണ്ട്, മോശയ്ക്കെതിരെ അഹരോനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ദൈവത്തിനെതിരെയൊക്കെ നിഷേധം പറയുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു ജനസമൂഹമാണ്. മോശ ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ മടുത്തു. സംഗീത പുസ്തകം 11 ആ സംഭവം. ഞാൻ മടുത്തു, 600,000 യോദ്ധാക്കൾ എൻ്റെ കൂടെയുണ്ട്. വചനം സംഖ്യ 11:21, എന്നോടൊത്ത് 600,000 യോദ്ധാക്കൾ തന്നെയുണ്ട്. അതുകൂടാതെ സ്ത്രീകൾ, കുട്ടികൾ, മറ്റുള്ളവർ എല്ലാം കൂടെ ഒരു 300,000 പേരെങ്കിലും വരുമെന്നാണ് ഏകദേശ കണക്ക് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആ മരുഭൂമി യാത്രയിൽ, 40 വർഷത്തോളമുള്ള യാത്രയിൽ, മോശ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് ഈ ജനത്തെ നയിക്കുകയാണ്. മോശക്കെതിരെ, അഹരോനെതിരെ ഈ ജനം പലപ്പോഴും പിറുപിറുക്കുമ്പോൾ മോശ ദൈവമായ കർത്താവിനോട് പറയുക, കർത്താവേ ഈ ജനത്തെ കൊണ്ട് ഞാൻ മടുത്തു, ഈ ജനത്തെ കൊണ്ട് ഞാൻ മടുത്തു. ഞാനാണോ ഇവരെ പ്രസവിച്ചത്? ഇവരുടെ ഉത്തരവാദിത്വം എനിക്കാണോ? ഞാൻ ഇവരെ ചുമക്കണമോ? ദൈവത്തോട് വിഷമമൊക്കെ പറയാം. മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ തന്നെ കഷ്ടപ്പെടണ്ട. ഈ സമൂഹത്തിൽ നിന്ന് ജനപ്രമാണികൾ, ശ്രേഷ്ഠന്മാരായ 70 പേരെ തിരഞ്ഞെടുത്ത് സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ അവരെ നിർത്തുക. നിന്റെ മേലുള്ള ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും, അവരുടെ മേൽ പകരും. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചു കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് ഞാൻ അവർക്ക് നൽകും, അവരെ സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ നിർത്തുക, അവരെ തിരഞ്ഞെടുത്ത് കൊണ്ട് നിർത്താൻ പറഞ്ഞു. അങ്ങനെ മോശ 70 ശ്രേഷ്ഠന്മാർ, അല്ല മിടുക്കരായിട്ടുള്ള ആളുകളെ, കഴിവുള്ളവരെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തിട്ട് പ്രമാണികളെ, ശ്രേഷ്ഠന്മാരെയൊക്കെ സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ നിർത്തി. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വന്നു. മോശയുടെ മേലുള്ള ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം ചൈതന്യമെടുത്ത് ആ ചൈതന്യം ഈ 70 പേരുടെ മേൽ പകർന്നു. 70 പേരുടെ മേലും ഈ ആത്മാവിൻ്റെ ചൈതന്യം, ഒരു ഭാഗം ചൈതന്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോശയുടെ മേലുള്ള ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമേ എടുത്തുള്ളൂ, ബാക്കി 99% ആത്മാവിൻ്റെ ശക്തിയും ചൈതന്യവും മോശയിൽ തന്നെയുണ്ട്. ഒരു ഭാഗം ചൈതന്യമെടുത്ത് പകർന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? 70 പേരും പ്രവചിക്കുവാൻ തുടങ്ങി.
ഹല്ലേലൂയ. 70 പേരും പ്രവചിക്കുവാൻ തുടങ്ങി. അതാ അവിടെ സംഭവിച്ചത്. 70 പേരും പ്രവചിക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുക. 70 പേരും പ്രവചിക്കുക. അപ്പോൾ ആ ജനസമൂഹ മധ്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരും തിരഞ്ഞെടുത്ത 70 പേരിലേക്ക് ആത്മാവരപ്പെട്ടു. 70 പേരും പ്രവചിക്കുന്ന ഒരു അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പകർച്ചയാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന രണ്ട് വ്യക്തികൾ, എൽദാദ് മെദാദ്, ഈ രണ്ട് വ്യക്തികൾ കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു. അവർ കൂടാരത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു സംഭവം നടക്കുകയാണ്. മോശയുടെ മേലുള്ള ചൈതന്യം 70 പേരുടെ മേൽ പകരപ്പെട്ടപ്പോൾ കൂടാരത്തിൻ്റെ ഉള്ളിലിരുന്ന ഇവരുടെ മേലും ആത്മാവിൻ്റെ ചൈതന്യം പകരപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അവരുടെ മേലുണ്ടായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടായപ്പോൾ എൽദാദും മെദാദും കൂടാരത്തിലിരുന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ഇത് പഴയ നിയമ പശ്ചാത്തലമാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരും. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിന് പ്രവചന വരമെന്ന ആ വരം ശക്തമായിട്ട് സമൂഹ മധ്യത്തിൽ വ്യാപരിച്ചിരുന്നു. ഈ കാലഘട്ടത്തില് ദൈവജനത്തിന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരമാണ് പ്രവചനവരം. അത് ദൈവശക്തിയുടെ വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ പ്രവചനവരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഈ പ്രവചനവരം? പ്രവചനവരം എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രം അറിയാമെന്ന നിഗൂഢമായ രഹസ്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, വ്യക്തിപരമാകാം, മറച്ചു വെച്ചതാകാം, എന്തുമാവട്ടെ, ആ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവിൻ്റെ പ്രവാചകൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കും. അസാധാരണമായ പ്രവചനപരം, ഇന്ന് സംഭവിക്കും അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്ന പ്രവചനങ്ങൾ. ഇതൊരു അസാധാരണമായ ദൈവശക്തിയുടെ അഭിഷേകമാണ് പ്രവചനപരം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാതും മെതാതും പ്രവചിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു വ്യക്തി ഓടി വന്നിട്ട്, ഒരു യുവാവ് ഓടി വന്നിട്ട് നൂനിൻ്റെ മകനായ ജോഷുവ, ജോഷുവ ആരാ നമുക്കറിയാലോ, തിരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ ശിഷ്യന്മാരിൽ അല്ലെ, മോശയുടെ അടുത്ത അനന്തര അവകാശിയായിട്ട് മാറുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോഷുവ. അതായത് മോശയുടെ മേലുള്ള അഭിഷേകം പിന്നെ പകർന്നു കൊടുക്കുന്നത് നൂനിൻ്റെ മകൻ ജോഷുവയ്ക്ക്, മോശയുടെ കൈവെപ്പ് നൂനിൻ്റെ മകൻ ജോഷുവയ്ക്ക് ലഭിച്ചിരുന്നു, അധികാരമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് അധ്യായത്തിൽ ജോഷുവയുടെ അടുക്കല് ഒരു വ്യക്തി വന്നിട്ട് പറയുക, ഇതാ രണ്ടുപേര് കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവചിക്കുന്നു. അവരോട് നിർത്താൻ പറ. മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ പ്രതി എന്തിനാ അസൂയപ്പെടുന്നത്? നീ എന്തിനാ എന്നെ പ്രതി അസൂയപ്പെടുന്നത്? എന്തിനാ അസൂയപ്പെടുന്നത്? ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമുള്ളവർക്ക് വ്യത്യസ്തമായ അഭിഷേകം, വരദാനങ്ങൾ നൽകും. രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, അന്യഭാഷാപരം, ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ്, പ്രവചനപരം, വ്യത്യസ്തമായ വരങ്ങൾ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ വരങ്ങൾ കൊടുക്കും. ആരെങ്കിലും അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? ഉണ്ടോ? അസൂയപ്പെടാൻ പാടില്ല. ഏത് വ്യക്തിക്ക് ദൈവം ആത്മീയ കൃപാവനങ്ങൾ കൊടുത്താലും അതില് ശുശ്രൂഷകർക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. കാരണം ഈ ശുശ്രൂഷ വരങ്ങള് പരിശുദ്ധാത്മാവ് എന്തിനാ കൊടുക്കുന്നത്? ജനത്തെ രക്ഷിക്കാനാ, ജനത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ, ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാ, ജനത്തെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാ, ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ സമൂഹമധ്യത്തിന് സംഭവിക്കാൻ വേണ്ടിയാ. ശക്തമായ വരദാനങ്ങള് ദൈവം വ്യക്തികൾക്ക് പകരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ ആ വരദാനങ്ങളെ ഓർത്ത് അസൂയപ്പെടാനായിട്ട് പാടില്ല. അത് ശുശ്രൂഷകന് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. നീ മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകൻ ഒരുവനായ ജോഷുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. ഉണ്ടോ? പ്രഭു അവരെ വിലക്കുക, വിലക്കുക. ജോഷുവ പറഞ്ഞത് കൂടാരത്തിരുന്ന് പ്രവചിക്കുന്ന എൽദാദിനെ മെദാദിനെ വിലക്കുക. അപ്പം
മോശ ചോദിക്കുകയാണ്, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? അടുത്ത ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വചനമാണ്. അത്ര ശക്തമാണ് അടുത്ത വചനം. അത് പറയുന്നു, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഒന്ന് കരമെത്തി പിടിച്ച്, എല്ലാവരും കരമെത്തി പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് എല്ലാവരും ഉച്ചത്തിൽ പറയണം. കർത്താവിൻ്റെ ജനം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും, പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ, തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും, അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ, ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും, പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ, അവരുടെ ആത്മാവിനെ അവർക്ക് നൽകുകയും, അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ, ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഹല്ലേലൂയാ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. ഒറ്റ ഒരാളെ പോലും ഒഴിവാക്കുന്നില്ല. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണമെന്ന മോശയുടെ ആഗ്രഹം. ഒന്നോ രണ്ടോ പത്തോ പേർക്ക് ഈ വരം കിട്ടിയാൽ പോരാ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. തീരുന്നില്ല, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് പകരപ്പെടണമെന്ന് മോശ പറയാ. ഇതാ എൻ്റെ ആഗ്രഹം, ഇതാ ഞാൻ ആശിക്കുന്നത്. കർത്താവിൻ്റെ ജനം മുഴുവൻ ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായി, ഒച്ചത്തിൽ പറഞ്ഞേ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായി തീരണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രവാചകന്മാരായി തീരണം. ഞങ്ങളുടെ നാവിലൂടെ അധരങ്ങളിലൂടെ പ്രവചനം ഉണ്ടാകണമെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ജോയൽ 2:28, അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഞങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. ഞങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഞങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും, 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 പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അവസാന നാളുകളിൽ ഇത് സംഭവിക്കും. വചനം പറഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ മോശ എന്ന ആ വലിയ ദൈവദാസൻ്റെ, ആ വലിയ ദൈവദാസൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെയാണ് ഈ വചനത്തിൽ സംഭവിക്കുന്നത്. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും, ആരെയും ഒഴിവാക്കുന്നില്ല, സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സകല ജനവും ആത്മാവിനാൽ നിറയണം. വിശ്വാസ സമൂഹം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ടോ പ്രവചിക്കുന്നവരായിട്ട് മാറണം. ഓരോ വീട്ടിലും എന്തായിരിക്കും പ്രവചിക്കുന്നവരുണ്ടെങ്കിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ വീട്ടിൽ പ്രവചനമുണ്ടാകുന്നു. അപ്പൻ പ്രവചിക്കുന്നു, അമ്മ പ്രവചിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലേക്ക് സഭ മാറേണ്ടിയിരിക്കുന്നു. ആദിമ സഭാ സമൂഹം ഇങ്ങനെ ആയിരുന്നു. ആദിമ സഭാ സമൂഹം ഇങ്ങനെ തന്നെയായിരുന്നു. പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപാടുകളും ദൈവശക്തിയുടെ അസാധാരണ വീര്യപ്രവൃത്തികളും നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സമയം പോലെ അപ്പസ്തോല പ്രവർത്തനം മുഴുവനും ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച് രണ്ടു മൂന്ന് തവണ, അപ്പം നമുക്ക് കാണാം പരിശുദ്ധാത്മാവിൻ്റെ ആ കാലഘട്ടത്തിലെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. മോശയുടെ ആഗ്രഹം എന്തായിരുന്നു? എന്തായിരുന്നു ആഗ്രഹം? കർത്താവിൻ്റെ ജനം മുഴുവൻ പറഞ്ഞേ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവചിക്കണം, പ്രവാചകന്മാരായിട്ട് തീരണം. ഇവിടെ ഒറ്റ ഒരാളെ പോലും മാറ്റി നിർത്തുന്നില്ല. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് തീരണം. ഇവിടെ പ്രവചിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഈ വരം ലഭിച്ചിട്ടുണ്ട്? പ്രവചനപരമെന്ന അസാധാരണമായ ഈ ദൈവശക്തിയുടെ വരം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്തുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവചനവരത്തിന്റെ അഭിഷേകം തുറക്കപ്പെടാത്തത്? അതിനുവേണ്ടി തീഷ്ണമായിട്ട് ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഒരു വരം തുറക്കപ്പെടാത്തത്. ഒരുപക്ഷെ വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അസാധാരണമായ ദൈവശക്തിയുടെ അനുഭവത്തോടെ പ്രവചിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ പേഴ്സണലായിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. ആത്മീയ വരദാനങ്ങളൊക്കെ ഉണ്ട്, അറിവിൻ്റെ വരവും ദർശനവരവും അത്യാവശ്യ വെളിപാടുകളും സന്ദേശങ്ങളൊക്കെ ലഭിക്കും. അതിനപ്പുറം പ്രവചനത്തിൻ്റെ വരം, ഇന്നലകൾ അല്ല വരാനിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ എണീപ്പിച്ചു നിർത്തിയിട്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയില്ല. നമ്മുടെ സഭയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സഭാസമൂഹത്തിൻ്റെ സംവിധാനത്തിൽ അങ്ങനെയുള്ളവരെ ഞാൻ ആരെയും ഇതുവരെ കണ്ടുമുട്ടിയില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അപൂർവമായിട്ട് വിരലിലെണ്ണാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ആരെയും പരിചയമില്ല. ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിശക്തനായ പ്രവാചകനായിരുന്ന ഏലിയ, പ്രഭാഷകൻ 48:1 പറയുന്നുണ്ട്, അനന്തരം ഏലിയ അഗ്നി പോലെ വന്നു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ അഗ്നി പോലെ വന്നു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അസാധാരണമായ പരിശുദ്ധാത്മാ അഭിഷേക ശക്തിയുള്ള വ്യക്തിയായിരുന്നു ഏലിയ പ്രവാചകൻ. അസാധാരണമായ ദൈവാത്മാവിൻ്റെ അഭിഷേകവും കൃപാവരങ്ങളും നിറഞ്ഞ വലിയ ഒരു വ്യക്തിയായിരുന്നു ഏലിയ. ഹല്ലേലൂയ. ഈ ഏലിയ പ്രവാചകന്റെ കരങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഏലിയായിയുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് ചോദിച്ചു വാങ്ങുന്ന എലീഷ പ്രവാചകൻ. ആ ഒരു ഭാഗം നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കുക. 2 രാജാക്കന്മാർ 2 അധ്യായത്തിൽ കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് എടുക്കേണ്ട സമയമായി. ഏലിയായെ സ്വർഗത്തിലേക്ക് എടുക്കേണ്ട സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ, അവിടെ വചനം പറയുന്നു, ഏലിയ അങ്ങോട്ട് നടക്കുകയാണ്. വചനത്തിൽ പറയുകയാണ്, ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീഷയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവിനെ ബെഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബെഥേലിലേക്ക് പോയി. ബെഥേലിൽ ഉണ്ടായിരുന്ന പ്രവാചകഗണം. ഹല്ലേലൂയ. എലീഷ പറയുക, ഞാൻ അങ്ങയെ വിട്ടുപോകത്തില്ല, അങ്ങയെ വിട്ട് ഞാൻ പോകത്തില്ല. ഗുരുവേ, ഞാൻ അങ്ങയെ വിട്ടുപോകത്തില്ല, എനിക്ക് ഇരട്ടിപ്പങ്ക് അഭിഷേകം വേണം. ഇരട്ടിപ്പങ്ക് അഭിഷേകം, ഡബിൾ പോർഷൻ അനോയിന്റിംഗ്. ഐ നീഡ് ഡബിൾ പോർഷൻ അനോയിന്റിംഗ്. എനിക്ക് ആവശ്യമുണ്ട് ഇരട്ടിപ്പങ്ക് അഭിഷേകം. എലീഷ പറയുക, ഗുരുവേ, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ വചനം പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല, ഞാൻ തിരിച്ചു പോകത്തില്ല, എനിക്ക് വേണം ഇരട്ടിപ്പങ്ക് അഭിഷേകം. ഏലിയ നടന്ന് ബെഥേലിലെത്തി. അവിടെ നമ്മൾ കാണുന്ന വചനം, 3-ാമത്തെ വചനം, ബെഥേലിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷയോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. കണ്ടോ, ഇന്ന് നിന്റെ യജമാനനെ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് നിനക്കറിയാമല്ലോ. ഇത് പറയുന്നത് ആരാന്നറിയാവോ? ബെഥേലിൽ ഉണ്ടായിരുന്ന പ്രവാചക ഗണം. ബെഥേലിൽ പ്രവാചക ഗണം, പ്രവാചകന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് പ്രവചിക്കുന്ന, പ്രൊഫസി, പ്രൊഫസി പറയുന്ന, പ്രവചനം പറയുന്ന ഒരു പ്രവാചകഗണം, ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാണ്. അടുത്തത് പറയുന്നു, ഏലിയ എലീഷയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവിനെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതികരിച്ചു, കർത്താവിനെയും അങ്ങയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല, അങ്ങയെ ഞാൻ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറിക്കോയിലെത്തി. 5-ാമത്തെ വചനം പറയുന്നു, ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം. അല്പം പോയി നമ്മൾ കണ്ടെന്താ, ബെഥേലിൽ ഉണ്ടായിരുന്ന പ്രവാചകഗണം, പ്രവാചകന്മാരുടെ ഒരു ഗ്രൂപ്പ് എവിടെ ഉണ്ടായിരുന്നു? ബെഥേലിൽ. ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു, ജെറിക്കോയിൽ പ്രവാചകന്മാരുടെ ഒരു
ഗണമുണ്ടായിരുന്നു. ശരിക്കും ഈ ബഥേലിലും ജെറിക്കോയിലൊക്കെ ഈ പ്രവാചകഗണത്തെ ഉറപ്പായിട്ടും നിയന്ത്രിച്ചതും നയിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും ഏലിയ പ്രവാചകൻ തന്നെയാണ്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകനുമേലുള്ള ആ പ്രൊഫസിയുടെ അഭിഷേകം, അല്ലെ, ശക്തമായ അഭിഷേകം ആ ഗ്രൂപ്പിനെ ശക്തമായ പ്രവചനത്തിൻ്റെ ഒരു ഒരു കൃപയിലേക്ക് അവരെ ഉയർത്തിയിട്ടുണ്ട്. ഇതുപോലെ പ്രവചിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒന്നിച്ചു പ്രവചിക്കുന്നവരായിട്ട് മാറണം. ഒരാൾ പ്രവചിക്കട്ടെ, അടുത്തയാൾ വിഭജിക്കട്ടെ, അല്ലെ, ഒരാൾ ശക്തമായിട്ട് വെളിപാടുകൾ പറയട്ടെ. ഇങ്ങനെയുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്നുണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് അത്ര അറിവില്ല കേട്ടോ. പ്രവചനത്തിൻ്റെ അസാധാരണമായ കൃപയുള്ള ശക്തമായ കുടുംബങ്ങൾ, അങ്ങനെ കുടുംബങ്ങൾ ഉണ്ടാവണമെന്നാണ് വചനം ആഗ്രഹിക്കുന്നത്. വചനം പറയുന്നത് ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകനും എലീശയോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. അനന്തരം ഏലിയ എലീശയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവിനെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു, ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയും സാക്ഷിയാക്കിയാൽ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറത്തില്ല, എനിക്ക് വേണം ഇരട്ടിപ്പങ്ക് അഭിഷേകം. ഇരട്ടിപ്പങ്ക് അഭിഷേകം എനിക്ക് കിട്ടാതെ ഗുരുവേ ഞാൻ അങ്ങയെ വിട്ടുപോവത്തില്ല, ഞാൻ അങ്ങയെ വിട്ടുപോവത്തില്ല. ഇതാണ് ദാഹം, ഇതാണ് തീഷ്ണത, ഇതാണ് ഇതാണ് തീവ്രമായ ആഗ്രഹം. ഈ തീവ്രമായ ആഗ്രഹത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, വരദാനങ്ങൾക്ക് വേണ്ടി, കൃപകൾക്കൊക്കെ വേണ്ടി. വരദാനങ്ങളുടെ ശക്തമായ വെളിപ്പെടുത്തലുകൾ സമൂഹ മധ്യത്തിൽ ഉണ്ടാകുമ്പോൾ ജനമൊത്തം വിശ്വാസത്തിന് ഉണരുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏലിയ ഇപ്പോൾ ജോർദാനിലെത്തി, ആദ്യം ബഥേലിലെത്തി, ഗുരുവേ ഞാൻ അങ്ങനെ വിട്ടുമാറത്തില്ല. അവിടെ നിന്ന് കൊണ്ടുപോയി ജെറിക്കോയിലെത്തി, ഞാൻ അങ്ങനെ വിട്ടു. അപ്പൊ അവിടെ രണ്ടിടത്തും പ്രവാചകന്മാരുടെ ഒരു ഗണമുണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അടുത്ത് നിങ്ങൾ കേട്ടുകൊള്ളുക, ഞാൻ അങ്ങനെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപമെത്തിയപ്പോൾ പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നത്? ജോർദാനിൽ, ജോർദാൻ നദിയുടെ കരയിൽ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ ഇതാ 50 പ്രവാചകന്മാർ, 50 പ്രവാചകന്മാർ അവിടെ വന്ന് നിൽക്കുകയാ. ജെറിക്കോയിൽ പ്രവാചകന്മാർ ഒരു ഗണം, ബഥേലിൽ ഒരു ഗണം പ്രവാചകൻ. ഇവിടെ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ജോർദാനിൽ ഇതാ 50 പ്രവാചകന്മാർ. പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ, പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൻ്റെ മേലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന്, ഏലിയ പ്രവാചകന് ആ ദൈവദാസന് ജോർദാനെ പിളർത്തുവാൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന മേലങ്കി മാത്രം മതിയായിരുന്നു. കാരണം ആ മേലങ്കി ഉയർത്തുമ്പോൾ ദൈവശക്തിയുടെ അഭിഷേകം തുറക്കപ്പെടുകയാ. ഏലിയ പ്രവാചകൻ മേലങ്കി എടുത്ത് വെള്ളത്തിൻ്റെ മേൽ അടിച്ചു. രണ്ടു സൈഡിലേക്കും വെള്ളം, വെള്ളം വേർപിരിയ, മതില് പോലെ വെള്ളം നിൽക്കുക. ഉണങ്ങി വരേണ്ട ഭൂമിയിലൂടെ ഏലിയ അക്കരയ്ക്ക് നടക്കുക. തൊട്ടു പുറകിലുണ്ട് എലീഷ. ഗുരുവേ അങ്ങേ ഞാൻ വിട്ടുപോവത്തില്ല, എനിക്ക് വേണം അഭിഷേകം, ഡബിൾ പോർഷൻ അനോയിന്റിങ്. ഹല്ലേലൂയ. ഇരട്ടിപ്പങ്ക് അഭിഷേകം കിട്ടാതെ ഗുരുവിനെ ഞാൻ വിടത്തില്ല. ഇതാണ് തീവ്രമായ ദാഹം, ഇതാണ് തീവ്രമായ ആഗ്രഹം. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന് ജോർദാനെ പിളർത്താൻ തൻ്റെ മേലങ്കി തോളെ കിടന്ന ഒരു പുതപ്പ് മതിയായിരുന്നു. പിളർന്നു. ഹല്ലേലൂയ.
അത്രമാത്രം അസാധാരണമായ ദൈവശക്തിയുടെ അഭിഷേകമുള്ള അസാധാരണമായ കൃപാവരങ്ങൾ നിറഞ്ഞ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഏലിയ പ്രവാചകൻ. ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ നിറവല്ല, നിറവും ശക്തിയും അഭിഷേകവും ദൈവത്തിന്റെ ആത്മാവിന്റെ അസാധാരണമായ കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന വലിയ വലിയ പ്രവാചകൻ. അടുത്ത വചനം പറയുന്നു, ഏലിയ എലീഷയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കെനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നു നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ആത്മീയരഥവും ആത്മീയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കുയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയയെ കണ്ടില്ല, അവൻ വസ്ത്രം കീറി, അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്നു. ഏലിയ ചോദിക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങേക്ക് ലഭിച്ച ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. എലിയ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് കിട്ടും. വീണ്ടും എലീഷ ഏലിയയുടെ പിടിപിടാതെ ഒപ്പമുണ്ട്. ഉടനെ ആഗ്നേയ രഥങ്ങൾ വന്നു, ആഗ്നേയ അശ്വങ്ങൾ. ഒരു ചുഴലിക്കാറ്റിൽ ഇതാ ഏലിയ പ്രവാചകനെ ചുഴലിക്കാറ്റ് പൊക്കിയെടുക്കുകയാ. ആഗ്നേയ രഥങ്ങളിലിട്ടുകൊണ്ട് രഥമുയരുകയാ. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാ. എലീഷ നിലവിളിക്കുന്നു, ഗുരുവേ, പിതാവേ, അങ്ങനെ വിട്ടിട്ട് പോവുകയാണോ? നിലവിളിക്കുക എലീഷ, ആകാശത്തേക്ക് നോക്കി നിലവിളിക്കുക തൻ്റെ ഗുരുവിനെ. ഇതാ ആഗ്നേയ രഥങ്ങൾ ചുഴലിക്കാറ്റിലെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആ കാഴ്ച കണ്ണ് തുറന്നുകൊണ്ട് എലീഷ കാണുകയാ. കണ്ണു തുറന്ന് ആ കാഴ്ച കാണുമ്പോൾ എലീഷയുടെ മുൻപിൽ വലിയ ഒരു സംഭവം നടക്കുകയാണ്. എലീഷ കണ്ണു നിറഞ്ഞ് കാഴ്ച കാണുമ്പോൾ ഇതാ ഏലിയ പ്രവാചകന്റെ മേലങ്കി ആകാശത്തിലൂടെ പാറി ഇങ്ങനെ വരികയാണ്. വന്ന് ഈ മേലങ്കി എലീഷയുടെ മേൽ പതിച്ചു. നല്ലൊരു കൈയടി യേശുവിന് കൊടുത്തേ. ഈ കൈയടി പോരാ, നല്ല ചൊണയ്ക്ക് കർത്താവിന് കൊടുക്കുകയാണ്. നല്ലത് കൊടുക്കുക. യേശു ഇവിടെയുണ്ട്. നല്ലൊരു കൈയടി, ശക്തമായൊരു കൈയടി. അല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുകയാണ്, നന്നായിട്ട് സ്തുതിക്കണം. പാടുകയാണ്, നന്നായിട്ട് പാടണം. കൈയടിക്കുകയാണ്, നന്നായിട്ട്. കാരണം യേശുവിന് കൊടുക്കുന്നത് ബെസ്റ്റായിരിക്കണം. കുറഞ്ഞു തോന്നും കർത്താവ് നിങ്ങൾ കൊടുക്കണ്ട. കൊടുക്കുകയാണ് നല്ലത് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലീഷ പ്രവാചകന് മേൽ മേലങ്കി വീണ് കിട്ടുകയാ. മേലങ്കി ലഭിച്ചു എലീഷയുടെ മേൽ ഇരട്ടിപ്പങ്ക് അഭിഷേകം. ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ട. ഗുരുവിനെ വിടാതെ പിന്തുടർന്നു. ഞാനങ്ങേ വിട്ടുമാറത്തില്ല, ഞാനങ്ങേ വിട്ടുമാറത്തില്ല. അതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. ജെറിക്കോയിൽ പ്രവാചകനും അവസാനം ജോർദാനിൽ കാണുന്നു. ജോർദാനിൽ 50 പ്രവാചകന്മാരുടെ ഒരു ഗണത്തെ കാണുകയാ. നമ്മൾ തിരിച്ചറിയണം, ഏലിയായുടെ ആ കാലഘട്ടത്തിലും അസാധാരണമായ പ്രവചന അഭിഷേകമുള്ള ശക്തനായ ദൈവദാസന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഉയർത്തപ്പെടേണ്ടത് എന്ന് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. എനിക്ക് ഏതാനും ഒരു 2-3 മാസങ്ങളായിട്ട് ശക്തമായിട്ട് എൻ്റെ ആത്മാവിൽ ഈ ഒരു വലിയ പ്രേരണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശാലോമിൽ ഈ നൈറ്റ് വിജിലിന് ഇങ്ങനൊരു ക്ലാസ് ഒരുങ്ങണം. മിനിയാന്ന് വൈറ്റ് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ ആത്മാവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലെല്ലാം കൂടെ കൂട്ടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. മോശ ആഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. പ്രവചനവരം നിങ്ങൾക്ക് വേണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രവചനവരം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ചോദിക്ക്, ചോദിക്ക്,
ചുമ്മാ ചോദിച്ചാൽ പറ വില കൊടുക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, വിശുദ്ധ ജീവൻ നയിക്കണം, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വേണം, പ്രവചനപരം, ദർശനപരം, രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ വരം, കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മളിങ്ങനെ മരവിച്ച ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചിട്ടും ഒരു കഥയില്ല. മരവിച്ച ഒരു ക്രൈസ്തവ ജീവിതം നയിച്ചിട്ട് ഒരു കഥയുമില്ല. ശക്തമായ കൃപാവരങ്ങളുടെ ഒരു ഒരു അഭിഷേകത്തിന് വേണ്ടിയാ ഇനി ദൈവത്തിൻ്റെ ജനം വരുന്നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത്. അത് ആവശ്യമാണ്. വരുന്നാളുകളിൽ അങ്ങനെ പ്രാർത്ഥിച്ച് കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഈ കൃപാവരങ്ങൾ പ്രാപിക്കണം. നമ്മുടെ യുവാക്കന്മാരും യുവതികളും പ്രവചിക്കണം, കുട്ടികൾ പ്രവചിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കിട്ടട്ടെ ഈ കൃപാവരങ്ങൾ. എന്തൊരു മനോഹരമായൊരു കാഴ്ചയാണ് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അല്ലെ, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും പ്രവചിക്കാനൊരു അഭിഷേകം കിട്ടിയാൽ എന്ത് എത്ര നല്ലതാണ്. കാരണം ആ കുടുംബത്തിന് വേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുക. അല്ലേലുയ്യ. പ്രവാചക ഗണത്തിൻ്റെ വലിയൊരു സമൂഹം ഏലിയായുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ മൂന്ന് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു. അവനത് വെള്ളത്തിൻ്റെ മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിൻ്റെ മേൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി, അവൻ കടന്നുപോയി. അടുത്ത വചനം, ജെറിക്കോയിലെ പ്രവാചകനം എലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണു വണങ്ങി എതിരേറ്റു. ഹല്ലേലൂയ. എലീഷ പ്രവാചകന് ഇരട്ടിപ്പങ്ക വിഷയം കിട്ടി. ഏലിയായിൽ നിന്ന് കിട്ടിയ ആ മേലങ്കിയുമായിട്ടുതാ എലീഷ തിരിച്ചു വരിക, ജോർദാന്റെ കരയിൽ നിൽക്കുകയാ. അല്പം മുമ്പ്, ഏതാനും സമയം മുൻപ് തൻ്റെ ഗുരു മേലങ്കി കൊണ്ട് അടിച്ചപ്പോൾ പിളർന്ന ജോർദാൻ ഇപ്പോൾ നിരന്ന് ഒഴുകുകയാ, നിരന്ന് ഒഴുകുകയാ. എലീഷ എന്ത് ചെയ്തു? ഗുരുവിൻ്റെ ആ മേലങ്കി കയ്യിലുണ്ട്, ഗുരുവിൽ നിന്ന് കിട്ടിയ ഇരട്ടിപ്പങ്ക അഭിഷേകം. അത് നമ്മൾ തിരിച്ചറിയണം, ഇരട്ടിപ്പങ്ക അഭിഷേകം. ആ കിട്ടിയ ഗുരുവിൽ നിന്ന് കിട്ടിയ മേലങ്കി എടുത്ത് നെഞ്ചത്തോട് ചേർത്തൊന്ന് വെച്ചു, ഗുരുവേ. എന്നിട്ട് ആ മേലങ്കിയിൽ ഒരു ഒരു ഉമ്മയൊക്കെ കൊടുത്തു. കുഞ്ഞു കാര്യമാണോ ഗുരുവിൽ നിന്ന് കിട്ടിയത്? എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ജോർദാൻ്റെ മേൽ നോക്കിയിട്ട് ജോർദാൻ്റെ മേൽ ഗുരുവിൽ നിന്ന് കിട്ടിയ മേലങ്കിയുണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പങ്ക അഭിഷേകത്തോടെയാണ്. മുമ്പേ ഏലിയ അടിച്ചപ്പോൾ പോയതിൻ്റെ ഡബിൾ സ്പീഡിൽ ജോർദാൻ വീണ്ടും പിളർക്കപ്പെടുകയാണ്. കാരണം ഇവിടെ ഡബിൾ പോർഷൻ അനുവദിക്കുകയാണ്. ഇരട്ടിപ്പങ്ക് വാങ്ങിച്ച ഏലീഷ പ്രവാചകൻ വെള്ളത്തിൻ്റെ മേൽ അടിച്ചപ്പോൾ ഇതാ അവിടെ ജോർദാൻ പിളർക്കപ്പെടുകയാണ്. ഇരട്ടി വേഗത്തിൽ എലീഷ നടന്ന് അക്കരെ കയറിയപ്പോൾ ഇതാ ജെറിക്കോയിലെ പ്രവാചകനും അവർ കാണുക. അവർക്ക് മനസ്സിലായി ഏലിയായിൽ നിന്ന് ആത്മാവിൻ്റെ അഭിഷേകം ഇരട്ടിയായിട്ട് മേടിച്ച വ്യക്തിയാണിത്, ആത്മാവ് നിറഞ്ഞ വ്യക്തിയാണ്. അവരെല്ലാവരും എലീഷായെ താണു വണങ്ങി എന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ആ കാലഘട്ടത്തിൽ, പഴയ നിയമത്തിൻ്റെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ് പ്രവാചക ഗണത്തെ, പ്രവാചക അഭിഷേകമുള്ള, പ്രവചനപരത്തിൻ്റെ അഭിഷേകമുള്ള ഗ്രൂപ്പുകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി തരികയായിരുന്നു. ഇനി നമ്മൾ കണ്ടുകൊള്ളുക രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വചനങ്ങൾ. പ്രവാചക ഗണം എലീഷായോട് പറഞ്ഞു. പ്രവാചക ഗണം, പ്രവാചകന്മാരുടെ ഒരു ഗ്രൂപ്പ്, പ്രവാചക ഗണം എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. അപ്പോൾ എലീഷായുടെ സംരക്ഷണത്തിലാണ് ഈ പ്രവാചക ഗണം താമസിക്കുന്നത്. വ്യക്തമല്ലേ? അല്ലേ? അതെ, ഈ വചനത്തിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പറയുന്നു, പ്രവാചകനും എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. അതായത് മുറികളോ അല്ലെങ്കിൽ ഇടയൊക്കെ കുറവാണ്, ഈ സ്ഥലം വളരെ കുറവാണ്. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരാൾ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും ഈ ദാസന്മാരുടെ കൂടെ വരണം. വരാം. അവൻ സമ്മതിച്ചു. അവൻ അവരോടുകൂടെ പോയി.
അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. അവർ പറയുക, ഗുരുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകത്തില്ല. ആദ്യമേ അനുവാദം കൊടുത്തു, നിങ്ങൾ പോയി ചെയ്തോളാം പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഗുരുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം, വരാം. എലീഷ അവരോടൊപ്പം പോയി ജോർദാന്റെ കരയിൽ ചെന്നു. അവിടെ അവർ തടി വെട്ടിമുറിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനെ, അത് കടം വാങ്ങിയതാണെന്ന് അവൻ നിലവിളിച്ചു. കണ്ടോ, എലീഷയുടെ കൂടെയുള്ള പ്രവാചകണത്തില് അവർ പുതിയ കൊച്ചു വീടോ അല്ലെ ഷെഡോ ഒക്കെ വെക്കാനായിട്ട് മരം വിട്ടുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കോടാലി ഊരി വെള്ളത്തിൽ പോയി. കോടാലി ഇരുമ്പ് കൊണ്ടുള്ള കോടാലിയാണ്. ഇരുമ്പ് വെള്ളത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ താണുപോകും, അങ്ങനല്ലേ? അതെ, വെള്ളത്തിലേക്ക് ഇരുമ്പ് താണുപോവുകയാണ്. ആ മനുഷ്യൻ നിലവിളിക്കുക, ഗുരുവേ, അയ്യോ ഗുരുവേ, ഇതാ ഞാനത് വായ്പ മേടിച്ച കോടാലിയാണ്. അപ്പം പ്രവാചകണത്തിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് ഒരു കോടാലി പോലും ഇല്ലാത്തവരാ, സ്വന്തമായിട്ട് ഒരു കോടാലി പോലും ഇല്ല, വായ്പ മേടിച്ച കോടാലിയാ. അതുതേ വെള്ളത്തിൽ പോയിരിക്കുക, ആറ്റിപ്പോയിരിക്കുക. എലീഷ ചോദിക്കുന്നു, അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പ് വെട്ടിയെടുത്ത് അവിടെ കെറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ഹല്ലേലൂയാ. എലീഷ ഒരു കമ്പ് വെട്ടി. എവിടെയാണ് ഇരുമ്പ് വീണത്? അങ്ങോട്ട് കമ്പെറിഞ്ഞു. കമ്പ് വെള്ളത്തിൽ താണു പോയ നല്ല എഴുതിയിരിക്കുന്നത്. വെള്ളത്തിൽ താണുപോയ കോടാലി പൊങ്ങി വന്നു. ഇതാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, അസാധാരണമായ പ്രകൃതിയാതീതമായ അത്ഭുതം. പ്രകൃതിയിലെ ഇരുമ്പ് വെള്ളത്തിൽ പോയാൽ വെള്ളത്തിൽ താണു പോകും. ഇത് കമ്പ് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ താണു കിടന്ന ഇരുമ്പ് കോടാലി പൊങ്ങി വന്ന് ഈ കമ്പിന്റെ ഉള്ളിലേക്ക് കയറുക. എലീഷ പറഞ്ഞു, എടുത്തോളാം. പറയുക, പ്രകൃതിയാതീതമായ ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുക. ഹല്ലേലൂയാ. എലീഷയുടെ കരങ്ങളിലൂടെ പ്രകൃതിയാതീതമായ ഒരു ദൈവപ്രവൃത്തി, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, അസാധാരണമായ അത്യത്ഭുതകരമായ അത്ഭുതങ്ങൾ. അത് ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യും. പന്തക്കുസ്തായ്ക്ക് ശേഷം അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ പരിശുദ്ധാത്മാവ് ചെയ്യും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ശക്തമായിട്ടൊന്ന് കരമടിച്ചേ. അവിടെയും നമ്മൾ കാണുന്നത് പ്രവാചക ഗണം. എലീഷയോട് പറഞ്ഞു, പ്രവാചകന്മാരുടെ ഒരു ഗ്രൂപ്പ്. ഹല്ലേലൂയ. വീണ്ടും രാജാക്രമണ പുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാർ 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ അവിടെ പറയുന്നു. എലീഷ പ്രവാചകൻ പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവനെ വിളിച്ചു പറഞ്ഞു. എലീഷ പ്രവാചകൻ പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവനെ വിളിച്ചു. പ്രവാചക ഗണത്തിൽ ധാരാളം പേരുണ്ട്, അവിടെ നമ്പർ പറഞ്ഞിട്ടില്ല. അതിൽ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് ഒരു ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിപ്രകാരമാണ്, എലീഷ പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലിയാദിലേക്ക് പോകുക. അവിടെ എത്തി നിംശിയുടെ പുത്രനും നിംശിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അവൻ്റെ തലയിൽ തൈലമൊഴിച്ചു കൊണ്ട് പറയുക, കർത്താവ് അളിച്ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരു യുവാവ് റാമോത്ത് ഗിലയാദിലേക്ക് പോയി. അവിടെ പറയുകയാണ്, പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരു യുവാവ്. അവിടെ പ്രവാചകഗണത്തില് യുവാക്കന്മാരുണ്ടായിരുന്നു, യുവാക്കന്മാരുണ്ടായിരുന്നു. ഒരു യുവാവ് റാമോത്ത് ഗിലയാദിലേക്ക് പോയി. എന്തിനാണ്? യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ. ആ കാലഘട്ടത്തില് ദൈവത്തിന്റെ പ്രവാചകന്മാരാ രാജാക്കന്മാരെ പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്തിരുന്നത്. ചെറിയ കാര്യമൊന്നുമില്ല, വലിയ പ്രവൃത്തിയാണിത്.
ദേശങ്ങള് രാജ്യങ്ങള് ഭൂഖണ്ഡങ്ങളെയൊക്കെ ഇളക്കി മറിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയുടെ വെളിപ്പെടുത്തല് അഭിഷേകം ഈ കാലഘട്ടത്തിൽ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. വരുന്നാളുകളിൽ അങ്ങനെ ഒരു തുറവി ഉണ്ടാവാതെ ദൈവജനത്തെ വിശ്വാസത്തിലേക്ക് അഭിഷേകത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു അഭിഷേകത്തിൻ്റെ നാളുകൾ തുറക്കപ്പെട്ടേ മതിയാവത്തുള്ളൂ. ഇത് അപ്പസ്തോലന്മാരുടെ കാലത്തുണ്ടായിരുന്നു. പഴയ നിയമ പുസ്തകങ്ങളിൽ ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റാമോത്ത് ഗിലിയാദിലേക്ക് ഒരു യുവാവ് ഓടി ഓടി, പ്രവാചകനത്തിൽപ്പെട്ടൊരു യുവാവ് റാമോത്ത് ഗിലിയാദിലേക്ക് ഓടിപ്പോയി. നമ്മുടെ കുടുംബത്തിൽ യുവാക്കന്മാർ യുവതികളും പ്രവചിക്കുന്നവരായിട്ട് മാറണം. ജോയിലി പറഞ്ഞില്ലേ, യുവാക്കന്മാർ യുവതികൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപാടുകൾ നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ഉണ്ടാവണം. നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ഇന്നതാണ് ലക്ഷ്യമുള്ളത്. ഒരു ജോലി നേടണം, വിദേശത്ത് പോകണം, PR വേണം, ഒരു കല്യാണം കഴിക്കണം, ജീവിക്കണം, തിന്നണം, കുടിക്കണം, അതിനപ്പുറം പണം സമ്പാദിക്കണം, അതിൻ്റെ അപ്പുറം ദൈവാത്മാവിന് വേണ്ടി അഭിഷേകത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒറ്റ യുവാവോ ഒറ്റ യുവതിയോ നിങ്ങളുടെ വീട്ടിലുണ്ടോ? പറയാൻ പറ്റുമോ? ഇവിടിരിക്കുന്ന ഈ രാത്രി ആരാധനയ്ക്ക് കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു ദാഹമുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. എന്താ ദാഹമുള്ളത്? ആകെയുള്ള ദാഹം എന്തെങ്കിലും പഠിക്കണം, നേഴ്സിംഗ് പഠിക്കണം, പെട്ടെന്ന് ജോലി കിട്ടാനുള്ള പരിപാടികൾ അത് കണ്ടെത്തുക, പോവുക, PR കിട്ടുക, കല്യാണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക, തിന്നാ കുടിക്കുക. ഇതല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണമെന്ന് ആഗ്രഹിച്ച് ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വില കൊടുക്കുന്ന എത്ര യുവതിയുവാക്കന്മാരാണ് നിങ്ങളുടെ വീടുകളിലുള്ളത്? ആ ഒരു ചേഞ്ചിലേക്ക് വരേണ്ടിയിരിക്കുന്നു. മക്കളൊക്കെ വിദേശത്ത് പോയി പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ, ഇതിനപ്പുറം നമ്മുടെ മക്കൾക്ക് വരദാനങ്ങളും കൃപാവരങ്ങളും ദൈവശക്തിയൊക്കെ വേണം എന്നുള്ളൊരു ഒരു നിലപാടിലേക്ക് നമ്മുടെ മക്കളുടെ മനസ്സിനെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. ഒരു യുവാവ് റാമോത്ത് ഗിലിയാദിലേക്ക് ഓടുകയാ, അവിടെ ചെന്നു, ഗിലിയാദിലെത്തി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. ഏകു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ഇവിടെ ഈ അഭിഷേകം രാജാവിൻ്റെ സ്ഥാനത്തേക്ക് യേഹുവിനെ അഭിഷേകം ചെയ്യാനായിട്ട് പോയത് എലീഷ പ്രവാചകനല്ല, എലീഷ പ്രവാചകൻ നിയോഗിച്ചാക്കിയ ഒരു യുവാവാണ് രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുന്നത്. കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അഭിഷേകത്തിൻ്റെ വില, ദൈവശക്തിയുടെ വില നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഒരു യുവാവാണ് പോകുന്നത്. എലീഷായുടെ വാക്കനുസരിച്ച് ഒരു യുവാവാണ് ചെന്ന് യേഹുവിൻ്റെ മേൽ അഭിഷേക തൈലമൊഴിച്ച് രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അഭിഷേകം ചെയ്യുന്നത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവന് അഭിഷേകം ചെയ്യാനുള്ള ഒരു ഉന്നത അഭിഷേകം, സ്വർഗത്തിൻ്റെ അഭിഷേകമായിടുന്നത്. ചെറിയ കാര്യമല്ല ഇത്, ഇതൊരു ആത്മ പകർച്ചയാ, അസാധാരണമായ ദൈവാത്മാവിൻ്റെ പകർച്ചയാണ് ശരിക്കും പ്രവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ. ഒന്ന് ഒന്ന് എണീറ്റ് നിൽക്കാമോ? എല്ലാവരും എണീറ്റേ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തി പിടിച്ചേ. നിങ്ങൾ വാ തുറക്കണം, സ്വരമുയർത്തി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് സ്തുതിച്ചേ. കണ്ണടച്ചേ, വാ തുറക്കട്ടെ, വിളിച്ചേ, പരിശുദ്ധാത്മാവേ ഇരട്ടിപ്പങ്ക് അഭിഷേകം നൽകണമേ, ആത്മാവേന്നെ നിറയണമേ, ദർശനങ്ങളും പ്രവചനങ്ങളും വെളിപാടുകളും നൽകണമേ. വിളിച്ചു പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. വിളിച്ചേ, ആത്മാവിനെ വിളിച്ചേ, ആത്മാവേ, 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 ദൈവാത്മാവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. അഭിഷേക പകർച്ച ഉണ്ടാവട്ടെ. Mighty anointing in the name of Jesus, come holy fire.
I will pour out my spirit. Last days, I will pour out my spirit. Avasara naalukalil ente janathinte mel ente aathmaavine naan aayikkum. Aathmaavine abhishekam, aathmaavine shakthi. ദൈവശക്തി അഗ്നിയുടെ തീരങ്ങട്ടെ. ദൈവാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ ശക്തിയേക്കണമേ. ലോകരാജ്യങ്ങളില് ഭൂഖണ്ഡങ്ങളില് ദേശങ്ങളില് ഇപ്പോൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നതോടെ ആത്മാവിനെ പകരണമേ. കർത്താവേ ടെലിവിഷന്റെ മുമ്പിൽ ശാലോമിൻ മുമ്പിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരകൾ നിറയട്ടെ. ഹല്ലേലൂയ. ദർശനങ്ങള് പ്രവചനങ്ങള് വെളിപാടുകള് എല്ലാം ലഭിക്കട്ടെ. പ്രവചനത്തിന് അഭിഷേകം ലഭിക്കട്ടെ. ഉന്നത കൃപകള നിറയട്ടെ. ജനം ഉണരട്ടെ. നമ്മളിപ്പോൾ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവചനവരത്തെക്കുറിച്ചും പ്രവാചകണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 27-29 വചനങ്ങൾ. ഇക്കാലത്ത് ജെറൂസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. 26-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായി ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അടുത്ത വചനം ശ്രദ്ധിക്കുക. ഇക്കാലത്ത് ജെറൂസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ജെറൂസലേമിൽ നിന്ന് പ്രവാചകന്മാർ
അന്ത്യോക്യ സഭയിലേക്ക് വരിക. ജെറൂസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യ സഭയിലേക്ക് വന്നു. ആ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തും പൗലോസ് അപ്പോസ്തലൻ ചെന്നിടത്തൊക്കെ ഇങ്ങനെ സഭകൾ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ സഭയിലേക്ക് ചെന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി പ്രവചിച്ചു. ഹാഗാബോസ് പ്രവചിച്ചു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചു, ലോകവ്യാപകമായ ഒരു ക്ഷാമമുണ്ടാകുന്നു. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായി താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ വചനം മനോഹരമായിരിക്കുന്നു. ഇവിടെ ഹാഗാബോസ് എന്ന പ്രവാചകൻ എണീറ്റു നിന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആ പ്രവചനം ഇങ്ങനെയായിരുന്നു, ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ഇത് അന്ത്യോക്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ത്യോക്യ സഭയിലാണ്. ക്ലാവുദ്യൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമം ഉണ്ടായി. ഇനി 21-ാം വചനം, ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായി താമസിക്കുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു പ്രവചനം വന്നപ്പോൾ തന്നെ യൂദയായിലെ ആളുകൾക്ക് ഒരു സഹായം എത്തിച്ചു കൊടുക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന അന്ത്യോക്യയിലെ വിശ്വാസികൾ തീരുമാനമെടുത്തു. അവിടെ ക്ഷാമമുണ്ടായിട്ട് എല്ലാം കെടുമതിയിലായിട്ടല്ല തീരുമാനം എടുക്കുന്നത്, അതിനുമുമ്പ് ഇവിടെ പ്രവചനമുണ്ടായി ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. അവരത് വിശ്വസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കണക്ഷൻ എടുക്കുക യൂദയായിലെ സഭയ്ക്ക് വേണ്ടി, യൂദയായിലുള്ളവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇത് കൊള്ളാം, ഇതാണ് പ്രവചനം. മുന്നമേ കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുക. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിൽ നടന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പസ്തോല പ്രവർത്തനം, വീണ്ടും നമ്മൾ വരുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിലേക്ക്. 1-ാമത്തെ വചനം, അന്ത്യോക്യയിലെ സഭയിൽ, അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബാർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്തരാജാവ് ഹെറോദോസിനോട് വളർന്ന മനായേൽ, സാവുൾ എന്നിവർ, അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സാവുളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞു. ഇവിടെ പറയുന്നു, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരുണ്ട്, ജെറൂസലേമിലെ സഭയിൽ പ്രവാചകന്മാരുണ്ട്. ഇവിടെ വചനത്തിൽ വ്യക്തമാണിത്, പ്രവാചകന്മാർ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിശക്തമായിട്ട് ഉണ്ടായിരുന്നു. ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന അസാധാരണമായ പ്രവചന ശക്തിയുള്ള വ്യക്തികൾ, പ്രവചനത്തിൻ്റെയും വെളിപാടിൻ്റെയും ശക്തി ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നുവെന്ന് വചനത്തിൽ പറഞ്ഞു. അന്ത്യോക്യയിലെ സഭയിലും ജെറൂസലേമിലെ സഭയിലും പ്രവാചകന്മാരും പ്രബോധകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, അവർ പ്രവചിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 21-ാം അധ്യായത്തിൻ്റെ 8-10 വചനങ്ങൾ, അടുത്ത ദിവസം, ഇതാണ് പൗലോസൊക്കെ കൂടി അങ്ങോട്ട് ബാർണബാസ് പൗലോസ് അവരെല്ലാം ഉണ്ട്, നമ്മൾ ആ വായിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയയിലെത്തി. അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ കേസറിയയിലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗനുമായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. പൗലോസ് പറയാ, ഞങ്ങൾ 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് താമസിച്ചു. ഈ ഫിലിപ്പോസ് ആരാണ്? ആരാണ് ഈ ഫിലിപ്പോസ്? അപ്പസ്തോലന്മാരിൽ ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. അങ്ങനെ അപ്പസ്തോലനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിലിപ്പോസ് ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ അപ്പസ്തോലുണ്ടോ? ഫിലിപ്പോസ് ഉണ്ടോ? വളരെ ഗൗരവത്തിലാണല്ലോ ചെല്ലു നോക്കുന്നത്. അങ്ങനെ ഒരു അപ്പസ്തോലുണ്ട് ഫിലിപ്പോസ്. അവരെല്ലാം കൂടെ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്നു. ആരൊക്കെയാ? പൗലൂസും മറ്റുള്ളവരും അവിടെ ചെന്ന് കേസറിയയിലെത്തി. ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. അവൻ്റെ കൂടെ താമസിച്ചു. ആരുടെ കൂടെ? ഫിലിപ്പോസിൻ്റെ കൂടെ. ഇപ്പം ആരുണ്ട്? പൗലൂസുണ്ട്, കൂടെയുള്ളവരും ഉണ്ട്. താമസിച്ചു. അടുത്ത വചനം നല്ല സൂപ്പർ വചനമാണ്. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു.
ഫിലിപ്പോസ് വിവാഹം കഴിച്ച വ്യക്തിയാ. ഫിലിപ്പോസിന് കന്യകമാരും പ്രവചന വരം ലഭിച്ച നാല് പുത്രിമാരും ഉണ്ടായിരുന്നു. ഫിലിപ്പോസിന് നാല് പെൺമക്കള്, കന്യകമാരായിട്ട് നാല് പെൺമക്കള്, കന്യകമാരെന്ന വിവാഹം കഴിക്കാത്തവരാ, നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു. ആ നാല് പേർക്കും എന്തുവരമാണ് ഉണ്ടായിരുന്നത്? എന്തുവരമാണ്? അവർ നേഴ്സിംഗിന് വല്ലതും പോയോ? ഫിലിപ്പോസിന്റെ പെൺമക്കൾ നാല് പേര് മറ്റു പരിപാടിക്കെല്ലാം പോയോ? ഇല്ല. ഇതാ നാല് പെൺമക്കള് കന്യകമാര് പ്രവചനവരം ലഭിച്ചവരായിരുന്നു. ഇവർക്ക് എങ്ങനെയായി പ്രവചനവരം കിട്ടിയത്? അതിന്റെ അടുത്ത വചനം കണ്ടു. അവനുണ്ടായിരുന്നു, കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അല്ലേലുയ്യാ. അപ്പോൾ എവിടൊക്കെ പ്രവാചകന്മാരുണ്ട്? ജെറുസലേമിന് പ്രവാചകന്മാരുണ്ട്, അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരുണ്ട്. ഇതാ യൂദയായിൽ നിന്ന് അഗാബോസ് എന്ന പ്രവാചകനെത്തി. എവിടെ? ഫിലിപ്പോസിന്റെ വീട്ടിൽ. അപ്പോൾ പ്രവാചകന്മാരുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പ്രവചനവരത്തിന്റെ അഭിഷേകമുള്ളവരുടെ കൂട്ടായ്മ ഫിലിപ്പോസിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ വരദാനങ്ങൾ പകരപ്പെടുക, ഇമ്പാർട്ടേഷൻ ചെയ്യുക. ഇത് വില കൊടുക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൈവെപ്പിലൂടെ പകരപ്പെടുകയാണ്. യൂദയായിൽ നിന്ന് അഗാബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ എത്തിച്ചേർന്നു. യൂദയായിൽ നിന്ന് എത്തിയത് ഈ പ്രവാചകൻ. അപ്പോൾ യൂദയായില് പ്രവാചക ഗണത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജെറുസലേമിലുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒന്നിച്ചുകൂടി അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തീയെത്തുക. അസാധാരണമായ ദൈവിക വെളിപാടുകളും പ്രവചനങ്ങളും ഒക്കെ അവിടെ തുറക്കപ്പെടുകയാണ്. അഗാബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലൂസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു. പൗലൂസിന്റെ അരപ്പട്ട എടുത്തിട്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് അളിച്ചിരുന്നു. ഒരു പ്രവചനമാ ഇപ്രകാരം പ്രസ്താവിച്ചു. അത് പ്രവചനമാ. പരിശുദ്ധാത്മാവ് അളിച്ചെന്നു. ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അടുത്ത പ്രവചനമാ. അഗാബോസ് എന്ന പ്രവാചകൻ, യൂദയായിൽ നിന്ന് വന്ന അഗാബോസ് എന്ന പ്രവാചകൻ പറയുക, ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കും, ഇതുപോലെ ബന്ധിക്കും. ജെറുസലേമിൽ വെച്ച് പ്രവചനമായത് ഇതുപോലെ വരാനിക്കുന്ന കാര്യമാണ്. ഇതുപോലെ ബന്ധിക്കും, എന്നിട്ട് വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, പീഡിപ്പിക്കപ്പെടും, വധിക്കപ്പെടും. അതൊക്കെ സംഭവിക്കുക. ഇവിടെ അഗാബോസ് എന്ന പ്രവാചകനിലൂടെ വരാനിരിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുക. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. ആദിമ സഭയിൽ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു വരമായിരുന്നു പ്രവചനവരം. അതാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, പ്രവചനവരത്തിനായി തീവ്രമായി 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 അഭിലഷിക്കുക, പ്രാർത്ഥിക്കുക, ദാഹിക്കുക. ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ശക്തിയുടെ വരങ്ങളാണ്. പ്രവചനവരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തനപരം, വിശ്വാസത്തിൻ്റെ വരം, പിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള വരം, ഇതൊക്കെ ശക്തിയുടെ വരങ്ങളാണ്. ഈ ശക്തിയുടെ വരങ്ങളാണ് വെളിപ്പെടേണ്ടത്. മോശ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും ആത്മാവിൽ നിറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയാണ്. എൻ്റെ ജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കണം. യുവാക്കന്മാരും യുവതികളും പ്രവചിക്കണം. വൃദ്ധന്മാർക്ക് സ്വപ്നത്തിലൂടെ കർത്താവ് വെളിപാടുകൾ നൽകും. നമ്മുടെ കുട്ടികൾ വളരെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കണം. പ്രവചനവരത്തിൻ്റെ വലിയൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ തുറക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഈ ശക്തിയുടെ വരങ്ങൾ തുറക്കപ്പെടാതെ വരും കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ഭാരതത്തിൻ്റെ മണ്ണിലോ ലോകത്തിൻ്റെ മണ്ണിലോ വീശുക അസാധ്യമാണ്. ലോകമെമ്പാടും നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതെല്ലാം വിധത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു യൂറോപ്യൻ രാജ്യത്തു നിന്ന് എന്നെ വിളിച്ചു. അവിടെ തീഷ്ണമതിയായിട്ട് പ്രേക്ഷകർ വരെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്,
ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ, ആ രാജ്യത്തെ ആ ലൊക്കേഷനിൽ അവർ 160 മലയാളി കുടുംബങ്ങളുണ്ട്. 160 മലയാളി കുടുംബങ്ങൾ ഒരു 3-4 ദിവസം മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞാണ്, 160 മലയാളി കുടുംബങ്ങളിൽ ആകെ അവിടെ ദേവാലയത്തിൽ കുർബാനയ്ക്ക് വരുന്നത് 6-6 കുടുംബങ്ങൾ മാത്രമാണ്. മറ്റൊറ്റ കുടുംബം പോലും വിസുർബാനയ്ക്കില്ല, ദേവാലയത്തിലേക്കില്ല, ഒരു പരിപാടിക്കില്ല. അവർ ആത്മീയമായ ഒരു കാര്യങ്ങൾക്കും കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കില്ല, കുർബാനയ്ക്കില്ല, ഒന്നുമില്ല. ആ മകൻ സങ്കടത്തോടെ പറയാം, 6-6 കുടുംബങ്ങളാണ് അവിടെ കുർബാനയ്ക്കായിട്ട് വരുന്നത്. അവർ ഇംഗ്ലീഷ് പള്ളിയിലും പോകുന്നില്ല, ആകെയുള്ള നമ്മുടെ മലയാളം പള്ളിയിൽ, സിറമലവാർ പള്ളിയിൽ 6-6 കുടുംബങ്ങളെന്ന് പറഞ്ഞ് വരുന്നുള്ളൂ. 160 മലയാളി കുടുംബങ്ങൾ അവിടെ ചേക്കേറി പി ആറ് കിട്ടി താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും കർത്താവിനും വേണ്ട, അവർക്ക് വേണ്ടത് പണമാണ് വേണ്ടത്. പണവും ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെ സുഗലോലുപതയിലേക്ക് ജനമെന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാ. ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ജനമേ മനസ്സു തിരിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം, ത്യാഗമെടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥന ചെയ്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുമാത്രം പോരാ, തീഷ്ണതയോടെ വില കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ അത് അത്ര നിസ്സാര കാര്യമല്ല, അത് വിലയുള്ളതാ. പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ വരദാനങ്ങൾക്കും അന്യായമായ വിലയുണ്ട്, മനുഷ്യന് പറയാൻ പറ്റാത്ത വിലയുള്ളതാ ദൈവാത്മാവിൻ്റെ കൃപാവരങ്ങൾ. ഈ കൃപാവരങ്ങൾക്ക് വേണ്ടിയാ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കണ്ടില്ലേ ഫിലിപ്പോസിൻ്റെ 4 പെൺമക്കള് കന്യകമാർ, അവർക്ക് പ്രവചനവരുണ്ടായിരുന്നു. അവിടെ പൗലൂസ് അവരൊക്കെ ഉണ്ട് ആ വീട്ടിൽ, ഫിലിപ്പോസിൻ്റെ വീട്ടിൽ. അന്നൊരു യൂദയായിൽ നിന്ന് അഗാപോസ് എന്നൊരു പ്രവാചകൻ അവിടേക്ക് വന്നു. ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് കണ്ടുപോയിക്കേ, ഫിലിപ്പോസിൻ്റെ വീട്ടിലെ കൂട്ടായ്മയിൽ ഉള്ളത് മൊത്തം ശരിക്കും പ്രവചനപരമുള്ള ശക്തരായ വ്യക്തികൾ തന്നെയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ആത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിയണം, ആത്മാവിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ നയിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടു അസാധാരണമായ ഈ അഭിഷേകമുള്ള ഏലിയായും എലീഷായും അതുകൊണ്ട് പ്രവാചകണത്തിൻ്റെ ഗ്രൂപ്പുകൾ ഒക്കെ നമ്മൾ കണ്ടു. നമുക്ക് അതിനകത്തു നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ഞാനും അനേക തവണ ഈ വചനഭാവമൊക്കെ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതൊക്കെ ശക്തമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി മറ്റൊരു സംഭവം കൂടി ഞാൻ വായിക്കുന്നു. 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ എലീഷായും ഹസായലും. അക്കാലത്ത് എലീഷ ഡമാസ്കസിലെത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷം വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാവുകയോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിച്ചു. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ എലീഷ പ്രവാചകന് അതിന് മറുപടി കൊടുക്കുക. എലീഷാൻ്റെ അടുക്കൽ ഹസായൽ ചെന്നപ്പോൾ പറയുക, തീർച്ചയായും എലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായി മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകോളം എലീഷ കണ്ണിമിക്കാതെ അവനെ നോക്കി നിന്നു, പിന്നെ കരഞ്ഞു. ഹസായൽ ചോദിച്ചു, പ്രഭു എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിരാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളരുകയും ചെയ്യും. ഇത് അതുപോലെ സംഭവിക്കുക. എലീഷ പ്രവാചകൻ ഹസായലിനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് എലീഷ പ്രവാചകൻ കരഞ്ഞു. ഹസായലിക്കുന്നു, എന്തിനാ അങ്ങ് കരയുന്നത്? നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന അതിക്രമങ്ങളോർത്തിട്ട് തന്നെ. ഹല്ലേലൂയ.
അല്ലേലുയാ. അതായത് നീ ചെയ്യാൻ പോകുന്ന അതിക്രമങ്ങൾ, അവിടെ പറയുകയാണ് രാജാവിനെ കൊല്ലും, ജനത്തെ കൊല്ലും, ഗർഭിണികളെ വാളിന് വെട്ടിക്കീറും, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെയെല്ലാം ഈ മനുഷ്യൻ ചെയ്യുകയാണ്. രാജാവ് രോഗിയായി കിടക്കുന്ന രാജാവിൻ്റെ മുഖത്ത് നനച്ച തുണിയിട്ട് മുക്കിക്കൊല്ലുക, തുടർന്ന് മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കാം. ഇവിടെ എലീഷ പ്രവചിക്കുകയാ, വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കുകയാ, പ്രവചിക്കുകയാ. ഈ കാലഘട്ടത്തില് എലീഷയെ പോലെ പ്രവചിക്കാൻ കരുത്തുള്ളവരെ കർത്താവ് ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ പറയുന്നു കേട്ടോ. എലീഷയെ പോലുള്ള പ്രവാചകന്മാർ വരാനിരിക്കുന്ന നാളുകൾ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നവര്, ക്രൈസ്തവ സഭാ സമൂഹത്തിന്, ക്രൈസ്തവ ജനത്തിന് എന്തു സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റുന്ന പ്രവാചകന്മാരുണ്ടാവണം. വിശ്വാസ സമൂഹം ഇനി എന്തു ചെയ്യണം? കർത്താവിൻ്റെ ദാസന്മാര് ഇനി എന്തു ചെയ്യണം? ഇത് പ്രവചിക്കാൻ പറ്റുന്ന പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. രാജാക്രമണ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവം. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് പുത്രന്മാരുമായി ആലോചിച്ചു, നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടെ അക്രമിക്കാനിരിക്കണം എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശമയച്ചു. അതായത് ഇസ്രായേൽ രാജാവിന് എലീഷ സന്ദേശമയച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് സിറിയ രാജാവ് തൻ്റെ കൂടെയുള്ളവർ പറയുകയാണ്, സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അതായത് യുദ്ധത്തിൽ ദൈവപുരുഷന് മുന്നറിയിപ്പ് അനുസരിച്ച് ഇസ്രായേൽ രാജാവ് രക്ഷപ്പെട്ടു. അവൻ ഭൂമി ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? ആരാണ് നമ്മുടെ ഈ രഹസ്യങ്ങൾ ഇസ്രായേൽ രാജാവിന് ചോർത്തി കൊടുക്കുന്നത്? അതിനൊരു മറുപടി ഇവിടെയുണ്ട്. 12-ാമത്തെ വചനം, 2 രാജാക്കന്മാർ 6:12, നമ്മുടെ ഇടയിൽ ആരുമില്ല, കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷയാണ്. രാജാവേ, നീ കിടപ്പറയിൽ സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് എലീഷ പ്രവാചകനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ സിറിയ രാജാവ് കമ്മറ്റി കൂടി ആലോചിക്കുമ്പോൾ, ഇത് എലീഷ പ്രവാചകൻ ആത്മാവിൽ നിറഞ്ഞ് ഇസ്രായേൽ രാജാവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിച്ച് നീങ്ങുന്നു, ഇസ്രായേൽ യുദ്ധത്തിൽ ജയിക്കുക. അവിടെ പറഞ്ഞ വാക്ക് എത്ര മനോഹരമാണ്, രാജാവേ നീ കിടപ്പറയിൽ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് എലീഷ പ്രവാചകനാണ്. ഇതാണ് അഭിഷേകം, ഇതാണ് പ്രവചനവരം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു പ്രവചനപരത്തിൻ്റെ അസാധാരണ ഒരു അഭിഷേകം തുറക്കപ്പെടട്ടെ. വരും കാലഘട്ടങ്ങളിൽ വചനപ്രഘോഷകർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, ദൈവവേലി ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എല്ലാവർക്കും, അതുമാത്രം പോരാ, നമ്മൾ കണ്ടില്ലേ ഫിലിപ്പോസും പെൺമക്കളും പൗലോസും യൂദയായിൽ നിന്ന് അഗബുസും അവരൊക്കെ കൂടിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പുകൾ, നമ്മുടെ പ്രേയർ ഗ്രൂപ്പുകൾ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ വരം ലഭിക്കണം. മോശ ആഗ്രഹിച്ചതുപോലെ തൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായി തീരണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു തീ വീഴണം, നമ്മുടെ ഉള്ളിൽ ഒരു തീ വീഴണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു തീ വീഴണം. ആത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രവചിക്കുന്ന വ്യക്തികൾ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവണം. വലിയൊരു അഭിഷേകം, നമ്മുടെ കുടുംബങ്ങൾ അതിശക്തമായിട്ട് ആത്മാവിൽ തീ നിറഞ്ഞ് ഉണരുന്ന അഭിഷേകത്തിൻ്റെ കുടുംബങ്ങളായിട്ട് മാറണം. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ആത്മാവിൻ്റെ തീയിൽ കത്തുന്നവരായിട്ട് മാറണം. അഭിഷേകത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറണം. പ്രവചിക്കുന്നവരായിട്ട് മാറണം. വെളിപാടുകളും സന്ദേശങ്ങളും ലഭിക്കുന്നവരായിട്ട് മാറണം. നിങ്ങൾ കരങ്ങൾ വയ്ക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കപ്പെടണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ പിശാച് വിട്ടുപോകണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും. അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഇത് എനിക്ക് മാത്രമുള്ളതല്ല, ഏതാനും വ്യക്തികൾക്ക് മാത്രമല്ല, ഇത് ഓരോ വിശ്വാസിക്കും വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന ആത്മാഭിഷേകത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. നമുക്കെല്ലാവർക്കും കൃപാവരങ്ങളും അഭിഷേകമൊക്കെ ലഭിക്കാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഒന്ന് എണീക്കാമോ?
രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് കണ്ണുകളടച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. ആത്മാവിന്റെ വരദാനങ്ങൾ കൃപകളൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഈ നൈറ്റ് മിതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും പ്രവചനപരം, ദർശനപരം വെളിപാടുകൾ, സന്ദേശങ്ങള്, ശക്തി ബലങ്ങള്, ഉന്നതമായ കൃപാവരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അസാധാരണമായ ദൈവശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അതിശക്തമായ അഭിഷേകം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ തീരമട്ടെ, ആത്മീയ കൃപാവരങ്ങളാൽ ദൈവജനം നിറയട്ടെ. എല്ലാവരും പ്രവാചകന്മാരായിട്ട് മാറട്ടെ. പ്രവാചകന്മാരായിട്ട് മാറട്ടെ. കരമണിച്ചു കർത്താവിനെ സ്തുതിച്ച്, കരമണിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. കരമുയർത്തിയടിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. പുത്രിമാരും പ്രവചിക്കട്ടെ, യൗവനക്ക ദർശനങ്ങൾ കണ്ടിടട്ടെ. പുത്രിമാരും പ്രവചിക്കട്ടെ, യൗവനക്ക ദർശനങ്ങൾ കണ്ടിടട്ടെ. ആത്മവാദി എങ്ങും ഒഴുകിയിടട്ടെ, ആത്മശക്തി എങ്ങും നിറഞ്ഞിടട്ടെ. ആത്മനാദി എങ്ങും ഒഴുകിയിടട്ടെ, ആത്മശക്തി എങ്ങും ഒഴുകിയിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഉയരത്തിലെ കാറ്റുവീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീവിട് കത്തിടട്ടെ. ഉയരത്തിലെ കാറ്റുവീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീവിട് കത്തിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താലാത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താലാത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. കരമടിച്ച് യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? കരമടിച്ച്, നന്നായിട്ട് കരമടിച്ച്, കരം ഒന്ന് ഉയർത്തിയടിച്ച്, നന്നായിട്ടൊരു കൈയടി, നല്ലൊരു കൈയടി കർത്താവിന് കൊടുത്തേ. ഹല്ലേലൂയ. ഇരിക്കാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സമൂഹത്തില് വലത് ഇടത് ഷോൾഡറുകൾ ഡിസ്ലൊക്കേഷൻ ആയി പോകുന്നവർ, ഊരിപ്പോകുന്നവർ, പുറകോട്ടിങ്ങനെ കൈവച്ചാൽ ഊരിപ്പോവും, അല്ലെങ്കിൽ എടുത്താൽ ഊരിപ്പോവും, കല്ലെറിഞ്ഞാൽ ഊരിപ്പോവും, അങ്ങനെയൊക്കെ കൈ ഊരിപ്പോവുക. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു, സ്ക്രൂ ഒക്കെ ഇട്ട് കൈ മുറുക്കണം, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ കരുമത്തി പിടിക്കാം. അങ്ങനെ ആരെങ്കിലും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആകുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പുറത്തങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഏത് കൈയാണ്? ഇടത്തൊക്കെയോ? വാ, സ്റ്റേജിലിട്ടോ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുമ കരുമ യേശു, ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശു സ്തുതി. പേരെന്താ? അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്നാണ് പേര്. ഈ കൈ എത്ര കാലമായിട്ട് ഊരിപ്പോവും? ഇതൊരു 30 വർഷമായിട്ട് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതാണ്. എന്തെങ്കിലും ശരിയാ? 30 വർഷമായിട്ട് ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതാണ്, ഊരിപ്പോകുന്നതാണ് അല്ലേ? അല്ലേ? കർത്താവ് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കാമോ? സൗഖ്യം തരുമെന്ന് വിശ്വാസമുണ്ട്, ഉറപ്പാണ്, ഉറപ്പാണ്. അഗസ്റ്റിൻ ചേട്ടന് വിശ്വാസമുണ്ട് ഈ കൈ കർത്താവ് സൗഖ്യം തരുന്ന. നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഉറച്ച വിശ്വാസമാണ് ഈ കൈ കർത്താവ് സൗഖ്യമാക്കി വിടുന്ന ഇറക്കിവിടത്തുള്ളൂ. കൈ ഇങ്ങോട്ട് കാണിച്ചു, എന്ന് പിടിച്ചു. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരി പോകത്തില്ല.
വട്ടം കറക്കിക്കേ, കറക്കിക്കും, കറക്ക്, തിരിച്ച് കറക്കിക്കേ, കൈ പൊക്കിക്കേ, പിടിച്ച്, ആ പിടിച്ചു വന്നു, ഒന്ന് ചെയ്തേ, കാണട്ടെ, അങ്ങിടിച്ചേ, ആ നന്നായിട്ട് ഈ ഷോൾഡറിൽ കൊണ്ട് വെച്ചേ, ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ ഷോൾഡർ ഊരി പോകത്തില്ല, യേശുവിന്റെ നാമത്തിൽ, കേട്ടോ, ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ വലത് ഇടത് ചെവിടെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഇയർഫോൺ വെച്ചിരിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കേൾവി നഷ്ടപ്പെട്ട ആ ചേട്ടൻ്റെ, ആ ബെന്നീനിട്ട ചേട്ടൻ്റെ കേൾവി പോയതാണോ? കേൾവി പോയതാണോ? ഇയർഫോൺ വെച്ചിട്ടുണ്ടോ? സ്റ്റേജിലേക്ക് വരിക. ഏത് ചെവിടെയാ കേഴി പോയത്? എത്ര വർഷമായി? ഒരു 78 അപകടം ഉണ്ടായി, എന്നിട്ട് വീണപ്പോ പറ്റിയതാണ്. 78 അപകടം ഉണ്ടായപ്പോ വീണപ്പോൾ പറ്റിയതാണ് ഇടത്തെ ചെവിടെ കേഴി പോയതാണ്. ഇയർഫോൺ ഒന്നും വെച്ചിട്ടില്ല. കൂടെ വന്നിരിക്കുന്ന ആരാണ്? വൈഫ്. സത്യമാണെങ്കിൽ പറഞ്ഞു, ആ വൈഫ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞത് സത്യമാണ്. 78 കേഴി പോയതാ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? 40 കേൾവി ശക്തി ഇല്ലാത്ത ഈ കാത് തുറക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? വിശ്വാസമുണ്ട്? ഇത് കൈവീശി കാണിച്ചേ. ഉറപ്പാണ്, ഈ കാത് ഇപ്പോൾ കർത്താവ് തുറക്കും. നിങ്ങളെല്ലാവരും കരമെത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഇടത് ചെവി തുറക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, കേൾവി ശക്തി ഇല്ലാത്ത കാത് തുറക്കട്ടെ. ദൈവശക്തി കടന്നു പോകട്ടെ. മൈറ്റി അനോയിന്റിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. തലച്ചോറിൽ നിന്ന് കാതുകളിലേക്കുള്ള ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുനഃസ്ഥാപിക്കുന്നു. കാത് തുറക്കപ്പെടട്ടെ. ദി നെയിം ഓഫ് ജീസസ്. കാത് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കേൾവി ശക്തി മടങ്ങി വരട്ടെ. ദി നെയിം ഓഫ് ജീസസ്. കേൾവി മടങ്ങി വരട്ടെ. ആമേൻ. ഈ ചെവി അടച്ചേ. കേക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കൈയടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ്. അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർവാതിലുകളിൽ എണീറ്റ് നടക്കും, അത്ഭുതങ്ങൾ സമൂഹ മധ്യത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇനി നമുക്കൊന്ന് എണീക്കാം. ഒരു നിമിഷം നിങ്ങൾ കരങ്ങൾ ഒന്ന് കുപ്പി പിടിച്ച് നിങ്ങളുടെ രോഗങ്ങൾ കർത്താവിനൊന്ന് സമർപ്പിക്കുക. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും യേശുവിനൊന്ന് സമർപ്പിക്കുക. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇനി നിങ്ങളുടെ വലത് കരം ഇങ്ങനെ ശിരസിലേക്ക് വെച്ച് എല്ലാവരും കരങ്ങൾ വെച്ചോളൂ. കർത്താവിനെ സ്തുതിച്ചോളൂ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജനം സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയുടെ പെരുപ്പ് വിട്ടുമാറട്ടെ. എപ്പിലെപ്സി രോഗത്തിന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു വിട്ടൊഴിയട്ടെ. പെടലുവേദന വിട്ടുമാറട്ടെ. തൊണ്ടമുണ വറ്റിപ്പോവട്ടെ. വായ്ക്കുള്ള വ്രണങ്ങൾ കരിയട്ടെ. നട്ടല് വേദന വിട്ടുമാറട്ടെ. ഷോൾഡർ പെയിൻ വിട്ടുമാറട്ടെ. കാൽമുട്ടുകൾ ബലമാവട്ടെ. ഇടത് വലത് കാലുകൾ ബലമാവട്ടെ. നടുവിന്റെ വേദന വിട്ടുമാറട്ടെ. ഗർഭാശയങ്ങൾ
രോഗികളെ സൗഖ്യമാവട്ടെ, ഹാർട്ട് രോഗികളെ സൗഖ്യമാവട്ടെ, നെഞ്ചിന്റെ വേദന വിട്ടുമാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടുവ നട്ടെല്ല ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ, ഓപ്പറേഷൻ മാറിപ്പോവട്ടെ, ക്യാൻസർ വിട്ടുമാറട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്നവരെ എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കണമേ. കിടപ്പ് രോഗിയുടെ സൗഖ്യമാവട്ടെ, മാനസിക രോഗിയുടെ സൗഖ്യമാവട്ടെ, ഹല്ലേലൂയ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യമാവട്ടെ, വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ, കടഭാരങ്ങൾ മാറിപ്പോവട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിക്കാം, ഇരിക്കാൻ വരട്ടെ. വലതു ഭാഗത്തെ ഈ ഇടുപ്പിൻ്റെ ഇവിടം കൂട്ടി വേദനയുണ്ട്, അതോടൊപ്പം ഈ കാലിന് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുടെ വലത് കാല ഇടുപ്പ് കൂട്ടിയുള്ള പ്രയാസം, ആ വേദന ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യമാക്കുന്നു, ആ കാലിനെ ശക്തിപ്പെടുത്തുന്നു. ആ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ഒന്ന് കരം പിടിക്കുക, സ്റ്റേജിലേക്ക് വരിക, വേഗം വരിക, ഓടി വരിക. കൈയിടിച്ച് കർത്താവിനെ മുഖത്തപ്പെടുത്തട്ടെ. കാണിച്ചു മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ കാലിന്റെ മുട്ട് വരെയായി, മുട്ടിന് വേദന ഉണ്ടായിരുന്നു. കുറച്ചു നേരം പോലും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഇവിടെ വന്നപ്പോൾ എനിക്ക് നിന്ന് സ്തുതിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ തരിപ്പ് കുറഞ്ഞിട്ടുണ്ട്. ബലമായിട്ടുണ്ട്. ആ ഇനി ഒന്ന് കുനിഞ്ഞേ, നന്നായിട്ടൊന്ന് കുനിഞ്ഞേ, കുനിഞ്ഞിട്ടെന്ന് കുനിഞ്ഞോ ധൈര്യമാട്ടാ എന്ന് പറഞ്ഞേ. ഇടുപ്പൊക്കെ തിരിച്ചേ, രണ്ട് സെല്ലേക്ക് നടുവൊക്കെ തിരിയട്ടെ, നടുവൊക്കെ തിരിയട്ടെ. ഇനിയെ കാലിനോട് വലിച്ചൊന്ന് കുറഞ്ഞേ. ഇപ്പോൾ എന്ത് പറയുന്നു? കാലിനൊരു ഉറപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ശക്തി ആവരിക്കട്ടെ, ദൈവജനത്തിന്റെ മേല് ദൈവശക്തി ആവരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവരും ഇപ്പോൾ സ്പർശിക്കണമേ. കിടപ്പിരുകൾ സൗഖ്യമാവട്ടെ, തളർവാതിരുകൾ എണീറ്റ് നടക്കട്ടെ, കൈകാലുകൾ ബലമാവട്ടെ, നടുവ് നട്ടല് ബലമാവട്ടെ. യേശുവേ, നന്ദി കർത്താവേ, എന്ന് സ്പർശിക്കണമേ. അല്ലെങ്കിൽ നട്ടല് വളഞ്ഞവരുടെ നട്ടലിനെ സൗഖ്യമാക്കണമേ, നട്ടലിന്റെ വേദന വിട്ടുമാറട്ടെ, അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഗർഭാശയ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ.